സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബെൽ ഡ്രൈവ്, ഗിയർ, ഗിയർ ഡ്രൈവ്, ഗിയർ ട്രെയിൻസ്, അതുപോലെ തന്നെ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച്. അപ്പം ഇത്തരം ടോപ്പിക്കുകളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് തിങ് അതായത് മെത്തേഡ് ഓഫ് പവർ ട്രാൻസ്മിഷൻ, അതിൽ വരുന്നൊരു പോർഷനാണ് ഇത്. അതായത് മെക്കാനിക്കൽ പവർ ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ ഷാഫ്റ്റ് ടു അനദർ ബൈ ഫോളോയിങ് മെത്തേഡ്. ആ മെത്തേഡുകളാണ് ബെൽ ഡ്രൈവ്, റോപ്പ് ഡ്രൈവ്, ചെയിൻ ഡ്രൈവ്, ഗിയർ ഡ്രൈവ്. അപ്പം ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പം നമുക്ക് ഇവിടെ മെയിൻലി കെടിയുവിൻ്റെ ബേസിൽ പഠിക്കാനുള്ള അതെന്ന് പറയുന്നത് ബെൽ ഡ്രൈവും അതുപോലെ ഗിയർ ഡ്രൈവും മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിലും മെക്കാനിക്കൽ പവറിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഈ ഡ്രൈവിലൂടെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. സോ അതിനു മുമ്പ് ദ ഷാഫ്റ്റ് ഫ്രം വിച്ച് പവർ ഈസ് ട്രാൻസ്മിറ്റഡ് ഈസ് കോൾഡ് ഡ്രൈവർ ഷാഫ്റ്റ് ആൻഡ് ദ ഷാഫ്റ്റ് ടു വിച്ച് പവർ ഈസ് ട്രാൻസ്മിറ്റഡ് ഈസ് കോൾഡ് ഡ്രിവൺ ഷാഫ്റ്റ്. ഏത് പവറിലാണോ, ഏത് ഷാഫ്റ്റിലാണോ ആ പവർ ഉള്ളത്, ആ പവറുള്ള ആ ഷാഫ്റ്റിനെ നമ്മൾ ഡ്രൈവർ ഷാഫ്റ്റ് എന്നും ആ ഷാഫ്റ്റിൽ നിന്ന് മറ്റൊരു ഷാഫ്റ്റിലേക്ക് നമ്മൾ ആ പവറിനെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ആ ഷാഫ്റ്റിനെ നമ്മൾ വിളിക്കുന്നത് ഡ്രിവൺ ഷാഫ്റ്റ് എന്നുമാണ്. അപ്പോൾ മെയിൻലി ഏതാണോ, ഏത് ഷാഫ്റ്റാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് ആ ഷാഫ്റ്റിനെ നമ്മൾ ഡ്രൈവർ ഷാഫ്റ്റ് എന്നും അതിനോട് ചേർന്ന് നിന്ന് നമ്മൾ അതിൽ നിന്ന് പവർ മറ്റൊരു ഷാഫ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ആ ഒരു ഷാഫ്റ്റിനെ വിളിക്കുന്നത് ഡ്രിവൺ ഷാഫ്റ്റ് എന്നുമാണ്. സോ നമ്മൾ ഈ ചിത്രത്തിൽ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കാണാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ബെൽ ഡ്രൈവ് ഉണ്ട്, ചെയിൻ ഡ്രൈവ് ഉണ്ട്, റോപ്പ് ഡ്രൈവ് ഉണ്ട്, ഗിയർ ഡ്രൈവ് ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്ന ഈ കാണുന്ന ഇതാണ് ബെൽ ഡ്രൈവ് എന്ന് പറയുന്നത്. അതായത് രണ്ട് ഷാഫ്റ്റ്, അതായത് ഇവിടെ ഒരു ഷാഫ്റ്റും ഉണ്ട്, അതേപോലെ ഈ പോയിന്റിൽ ഒരു ഷാഫ്റ്റ് ഉണ്ട്. അപ്പം ഇത് തമ്മിൽ എന്ത് ചെയ്യുന്നു, ഒരു ഒരു ബെൽറ്റ് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലിരിക്കുന്ന ഈ സർക്കുലർ ആയിട്ടുള്ള ഇതിനെ നമ്മൾ നമ്മൾ പുള്ളി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത് രണ്ട് പുള്ളിയാണ്, ആ പുള്ളിയുടെ മുകളിലൂടെയാണ് ഈ ബെൽറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ബെൽ ഡ്രൈവ് എന്ന് വിളിക്കും. ഇതാണ് ചെയിൻ ഡ്രൈവ്, അതിൻ്റെ മെക്കാനിസം ആണ് ഈ താഴെ അനിമേഷനിൽ കാണിക്കുന്നത്. ഇതാണ് ചെയിൻ ഡ്രൈവ് എന്ന് പറയുന്നത്. ഇതാണ് റോപ്പ് ഡ്രൈവ്, റോപ്പാണ് പകരം കൊടുത്തിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഗിയർ ഡ്രൈവാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ഡിസ്റ്റൻസിനെയും അതുപോലെ അവിടെ പവറിനെയൊക്കെ ബേസ് ചെയ്ത് എത്രമാത്രം പവർ വേണം, എത്രമാത്രം ടോർക്ക് വേണം, അല്ലെ എത്ര മാത്രം ലോഡ് കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതിനെയൊക്കെ വേരി ചെയ്തും അതിൻ്റെ ഒരു സ്പെക്കിനെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഏത് ഡ്രൈവ് വേണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ മോസ്റ്റ്ലി നിയർ ആയിട്ടുള്ള ഷാഫ്റ്റുകൾക്ക് ഉപയോഗിക്കുന്നത് ഗിയർ ഡ്രൈവാണ്. കുറച്ചും കൂടെ ഡിസ്റ്റൻസ് ഉള്ളതിനാണ് ബാക്കി ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബെൽ ഡ്രൈവിലേക്ക് വരാം. സോ എ ബെൽ ഡ്രൈവ് ഈസ് എ തിൻ ഇൻഎക്സ്റ്റെൻസിബിൾ ബാൻഡ് മെയ്ഡ് ഓഫ് ലെതർ, റബ്ബർ, സ്റ്റീൽ, ക്യാൻവാസ് ഓർ വെലാറ്റ. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞ ഒരു യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ്. ആ ഒരു ബെൽറ്റ് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെതർ, റബ്ബർ, സ്റ്റീൽ, അങ്ങനെ ഏത് മെറ്റീരിയൽ ഉപയോഗിച്ച് നമുക്ക് ആ ബെൽറ്റ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ബെൽറ്റ് ആർ യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് പവർ ബിറ്റ്വീൻ ടു പാരലൽ ഷാഫ്റ്റ് വിച്ച് ആർ അറ്റ് എ കൺസിഡറബിൾ ഡിസ്റ്റൻസ് അപ്പാർട്ട്. അതായത് രണ്ട് പാരലായിട്ടുള്ള രണ്ട് ഷാഫ്റ്റുകൾ നമ്മൾ ആ ചിത്രത്തിൽ കണ്ടിരുന്നപ്പം രണ്ട് പാരലായിട്ടുള്ള ഷാഫ്റ്റുകൾ ആയിരുന്നു എന്തിരുന്നത്, പുള്ളി ഇരുന്നത്. ആ പുള്ളിയെ സർക്കുലേറ്റ് ചെയ്താണ് എന്ത് വെച്ചിരുന്നത് നമ്മൾ ബെൽറ്റ് ഇട്ടിരുന്നത്. അപ്പം ട്രാൻസ്മിറ്റ് പവർ ബിറ്റ്വീൻ ടു പാരലൽ ഷാഫ്റ്റ്, രണ്ട് പാരലൽ ഷാഫ്റ്റുകൾക്കിടയിലൂടെ ട്രാൻസ്മിറ്റ് പവറിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബെൽറ്റ് ഉപയോഗിക്കുന്നത്. മെയിൻലി നമുക്കിത് കാണാൻ പറ്റുന്നത് നമ്മൾ മില്ലിലൊക്കെ പോവുകയാണെങ്കിൽ, അതായത് പൊടി മില്ലിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ നമ്മളൊരു മോട്ടറും അവിടെ ഉപയോഗിക്കുന്ന മെഷീനും തമ്മിലുള്ള ഒരു ബെൽറ്റ് ഇട്ടിരിക്കും നമ്മൾ കാണാം. അപ്പൊ ഇതെന്ന് പറയുന്നത് ബെൽ ഡ്രൈവ് ആണ്. സോ ബെൽ ഡ്രൈവ് ആർ മെയ്ഡ് എൻഡ്ലെസ് ടു റൺ ഓവർ ദി പുള്ളീസ് മൗണ്ടഡ് ഓൺ ദി ഷാഫ്റ്റ്. ആ ഷാഫ്റ്റിൽ മൗണ്ട് ചെയ്തിരിക്കുന്ന പുള്ളിയുടെ മുകളിലൂടെ എൻഡ്ലെസ് ആയിട്ട്, അതായത് അതിനൊരു സ്റ്റോപ്പിംഗ് ഇല്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് ആ ബെൽറ്റ് ആർ മെയ്ഡ് എൻഡ്ലെസ് ടു റൺ ഓവർ ദി പുള്ളീസ് മൗണ്ടഡ് ഓൺ ദി ഷാഫ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബെൽറ്റ് ആൻഡ് ദ പുള്ളി ഈസ് റെസ്പോൺസിബിൾ ഫോർ ട്രാൻസ്മിറ്റിംഗ് പവർ ഫ്രം വൺ പുള്ളി ടു അനദർ. ഫ്രിക്ഷൻ ബേസ്ഡ് ആണ്, അതുകൊണ്ട് ഇതിനെ നമ്മൾ ഫ്രിക്ഷൻ ഡ്രൈവ് എന്ന് വിളിക്കുന്നു. സോ ഇറ്റ് ഈസ് നോട്ട് എ പോസിറ്റീവ് ഡ്രൈവ് സിൻസ് ദർ ഈസ് ഓൾവേസ് സം പോസിബിലിറ്റി ഓഫ് സ്ലിപ്പിംഗ് ബിറ്റ്വീൻ ദ ബെൽറ്റ് ആൻഡ് പുള്ളി. നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം ആ പുള്ളിയും ബെൽറ്റും തമ്മിലുള്ള ഇതിന് ഒരു എന്താ പറയുക, ഒരു സ്ലിപ്പിന്റെ പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്നത് നോട്ട് എ പോസിറ്റീവ് ഡ്രൈവ് എന്നാണ് വിളിക്കുന്നത്. ദാറ്റ് മീൻസ് ദർ ഈസ് ഓൾവേസ് സം പോസിബിലിറ്റി ഓഫ് സ്ലിപ്പിംഗ്, അതായത് ബെൽറ്റിനും പുള്ളിക്കും ഇടയിലൂടെ ഒരു സ്ലിപ്പിംഗിന്റെ ടെൻഡൻസി ഉണ്ടാകുന്നത് കൊണ്ട് നമ്മൾ അതിനെ നോട്ട് എ പോസിറ്റീവ് ഡ്രൈവ് എന്ന് നമ്മൾ പറയും. സോ എമൗണ്ട് ഓഫ് പവർ ട്രാൻസ്മിറ്റഡ് ഡിപ്പെൻഡ് ഓൺ, എത്രമാത്രം പവറിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, അപ്പൊ അതിനെ എന്ത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ പവർ ട്രാൻസ്മിറ്റിന്റെ
ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ദി ബെൽറ്റ് ആണ്. അതുപോലെ ദ ടെൻഷൻ വിച്ച് വിത്ത് വിച്ച് ദ ബെൽറ്റ് ഈസ് പ്ലേസ്ഡ് അണ്ടർ ദി പുള്ളി, അതായത് ആ പുള്ളിയും അതുപോലെ ബെൽറ്റും തമ്മിലുള്ള ആ ഒരു ടെൻഷൻ എത്രമാത്രം വേണമെന്നൊക്കെ നമ്മൾ ഈ പവർ ട്രാൻസ്മിറ്റിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് തീരുമാനിക്കുന്നത്. സോ ദ ആർക്ക് ഓഫ് കോൺടാക്ട് ബിറ്റ്വീൻ ദ ബെൽറ്റ് ആൻഡ് ദ സ്മോളർ പുള്ളി. ആർക്ക് ഓഫ് കോൺടാക്ട് എന്ന് പറയുന്നത് ആ പുള്ളിയും ബെൽറ്റും തമ്മിൽ ടച്ച് ചെയ്യുന്നത് നിൽക്കുന്ന ഒരു പോർഷൻ ഉണ്ട്. അത് നമ്മൾ ആ ഫിഗറും കൂടെ ഒന്ന് നോക്കുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. അതായത് ആർക്ക് ഓഫ് കോൺടാക്ട്. സോ നമ്മുടെ ആർക്ക് ഓഫ് കോൺടാക്റ്റും കൂടെ നമുക്കൊന്ന് നോക്കാം എന്താണെന്ന്. അതായത് ഈ ചിത്രത്തിൽ നമ്മൾ ഇതാ ഇവിടെ നോക്കുമ്പം ഇതാ ഈ ഒരു ബെൽറ്റും അതുപോലെ ഈ പുള്ളിയും തമ്മിലൊരു കോണ്ടാക്ട് വരുന്നുണ്ട്. അപ്പൊ ഇത് ഈ ഒരു ആംഗിളിനെയാണ്, ഈ പുള്ളിയും അതുപോലെ തന്നെ ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ ആർക്ക് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. അതാണ് നമ്മളിവിടെ പറഞ്ഞത് ദ ആർക്ക് ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ദ ബെൽറ്റ് ആൻഡ് ദ സ്മോളർ പുള്ളി. സോ ടൈപ്പ് ഓഫ് ബെൽറ്റ് ഉണ്ട്, അതായത് ഫ്ലാറ്റ് ബെൽറ്റ് ഉണ്ട്, അതുപോലെ വി ബെൽറ്റ് ഉണ്ട്. ഫ്ലാറ്റ് ബെൽറ്റും വി ബെൽറ്റ് നമ്മൾ ഈ ഒരു ചിത്രത്തിൽ കാണുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ നല്ല വൃത്തിയുള്ള ഒരു ഇമേജിലേക്ക് എത്താം. സോ ഫ്ലാറ്റ് ബെൽറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടതാണ്, അതായത് നമ്മൾ ഈ മില്ലിലൊക്കെ കാണും, പൊടിപ്പിക്കാൻ പോകുന്ന മില്ലിലൊക്കെ കാണുന്ന ഒരു ബെൽറ്റ് ഡ്രൈവ് ആണ് ഇത് ഫ്ലാറ്റ് ബെൽറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ പുള്ളി എന്ന് പറയുന്നത് സർക്കുലർ തന്നെയാണ്, അതിൻ്റെ സൈഡിലൊരു എന്താ പറയുക ഒരു ഒന്നുമില്ല, എല്ലാം ഫ്ലാറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. അതിൻ്റെ മുകളിലൂടെ ഫ്ലാറ്റ് ആയിട്ടുള്ള ബെൽറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തിനാ ഉപയോഗിക്കുന്ന രണ്ട് ഷാഫ്റ്റുകൾ തമ്മിലുള്ള പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഷാഫ്റ്റ് ഉണ്ടാവും, ഇവിടെ ഒരു ഷാഫ്റ്റ് ഉണ്ടാവും, ഇതിൻ്റെ രണ്ടറ്റത്ത് എന്തുണ്ട് പുള്ളി ഇട്ടിട്ടുണ്ട്, ആ പുള്ളിയുടെ മുകളിലൂടെയാണ് ബെൽറ്റ് പോകുന്നത്. സോ ആ ബെൽറ്റിൻ്റെ ഇവിടെ ഒരു കോണ്ടാക്ട് ഉണ്ട്, അതാണ് കോണ്ടാക്ട് ഓഫ് ആർക്ക് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മൾ ഫ്ലാറ്റ് ബെൽറ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവല്. ഇതായതിനെ ഉപയോഗിക്കുന്ന പുള്ളിയാണ്. സോ ഫ്ലാറ്റ് ബെൽറ്റ് ആർ റൺ ഓൺ ഫ്ലാറ്റ് പുള്ളി, അത് നമ്മളിപ്പോൾ കണ്ടു. ദേ ആർ യൂസ്ഡ് ഇൻ സോ മിൽസ്, കൺവെയർ, ഇലക്ട്രിക്കൽ ജനറേറ്റർ എക്സെട്ര. കൺവെയേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും മെറ്റീരിയൽസിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ചില ഇൻഡസ്ട്രീസിലൊക്കെ കാണും. കുറെ ബോക്സുകൾ നമ്മുടെ പരസ്യത്തിലൊക്കെയാണ് ഇങ്ങനെ അത് ട്രാവൽ ചെയ്ത് പോകുന്നതാണ്, കുറെ എന്താ പറയുക പ്രൊഡക്ട്സുകളൊക്കെ. അപ്പൊ അതൊക്കെ ഒരു കൺവെയർ ബെൽറ്റിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ അതിനെയാണ് കൺവെയേഴ്സ് എന്ന് പറയുന്നത്. ഇലക്ട്രിക്കൽ ജനറേറ്ററിലുണ്ട്, സോ മില്ല്, തടിമില്ല, അങ്ങനെ നമ്മൾ പൊടിപ്പിക്കുന്ന മില്ല്, അങ്ങനെ എല്ലാ മില്ലുകളിലും ഒക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഇതേപോലുള്ള ബെൽറ്റ് ഡ്രൈവുകൾ കാണാം. സോ യൂസ്ഡ് ഫോർ മോഡറേറ്റ് എമൗണ്ട് ഓഫ് പവർ ട്രാൻസ്ഫർ, പവർ ട്രാൻസ്ഫറിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻ കൺസ്ട്രക്ഷൻ ആണ്, സ്മൂത്ത് ഓപ്പറേഷൻ ആണ്, ലോ മെയിൻറ്റെയൻസ് ആൻഡ് ലോങ് ലൈഫ് ആണ്, ഫ്ലെക്സിബിൾ ആണ്. ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട്, നോട്ട് പോസിറ്റീവ് ഡ്രൈവ്സ് ആണ്. ഞാൻ ആ സ്ലിപ്പിംഗിന്റെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നു. ലെസ് എഫിഷ്യന്റ് ആണ്, നോട്ട് സ്യൂട്ടബിൾ ഫോർ ഷോർട്ട് ഡിസ്റ്റൻസസ്, ചെറിയ ഡിസ്റ്റൻസിനൊന്നും അത് പറ്റുന്നില്ല എന്നാണ് ഡിസ്അഡ്വാൻറ്റേജിൽ പറയുന്നത്. സോ ഇതാണ് വി ബെൽറ്റ് എന്ന് പറയുന്നത്. ആ വി എന്ന് പറയുന്നത് ആ ബെൽറ്റിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ കാണാം, ഒരു ട്രപ്പിസോയിഡൽ ക്രോസ് സെക്ഷൻ ആണ് അതിന് വരുന്നത്. സോ വി ബെൽറ്റ് ഹാവ് ട്രപ്പിസോയിഡൽ ക്രോസ് സെക്ഷൻ, ദേ റൺ ഇൻ ദ വി ഗ്രൂവ്ഡ് പുള്ളി. അപ്പോൾ ആ നേരത്തെ നമ്മൾ ഫ്ലാറ്റ് ബെൽറ്റ് കണ്ടപ്പോൾ അതിന്റെ നമ്മൾ പുള്ളി കണ്ടിരുന്നു ഫ്ലാറ്റ് ആയിട്ട് തന്നെയാണ്. അപ്പം വി ബെൽറ്റ് വരുമ്പോൾ എന്ത് സംഭവിക്കാം, വി ബെൽറ്റിനെ കൊള്ളിച്ച് നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പുള്ളി ആയിരിക്കും, അതുകൊണ്ടാണ് നമ്മൾ അതിനെ വി ഗ്രൂവ്ഡ് പുള്ളീസ് എന്ന് വിളിച്ചത്. സോ മൾട്ടിപ്പിൾ വി ബെൽറ്റ് ആർ യൂസ്ഡ് വെൻ ദ പവർ ഈസ് ടു ബി ട്രാൻസ്മിറ്റഡ് ഈസ് ലാർജ് ഫോർ എ സിംഗിൾ ബെൽറ്റ്. ചില പവർ കൂടുതൽ ആവശ്യമുള്ളപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വി ബെൽറ്റ്സ് ഉപയോഗിക്കും. അതായത് ഇതിനോട് ചേർന്ന് തന്നെയുള്ള ബെൽറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ പുള്ളിയുണ്ട്. അപ്പോൾ നമുക്ക് ചിത്രത്തിലൂടെയൊക്കെ കാണാം. വി ബെൽറ്റ് ആർ യൂസ്ഡ് ഇൻ ഓട്ടോമോട്ടീവ്സ് ആൻഡ് ഇൻ അഗ്രികൾച്ചർ പർപ്പസസ്, ഇതൊക്കെയാണ് അതിൻ്റെ യൂസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അഡ്വാൻറ്റേജ്, അതിന് മുമ്പ് നമുക്കൊന്ന് കാണാം. ഇത് സിംഗിൾ വി ബെൽറ്റ് എന്ന് പറയുന്നത്, ഇതാണ് മൾട്ടിപ്പിൾ വി ബെൽറ്റ് എന്ന് പറയുന്നത്, ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതിൻ്റെ പവർ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ലെവൽ അനുസരിച്ചിട്ട് വി ബെൽറ്റ് വേണോ മൾട്ടിപ്പിൾ വി ബെൽറ്റ് വേണോ എന്നുള്ളത് തീരുമാനിക്കും. സോ ഇതിന് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റ് ഹയർ ടോർക്ക് ദാൻ ഫ്ലാറ്റ് ബെൽറ്റ് ആണ്, സ്യൂട്ടബിൾ ഫോർ ഷോർട്ട് ഡിസ്റ്റൻസ്, ഈസിലി ഇൻസ്റ്റാൾഡ് ആൻഡ് റിമൂവ്ഡ്, സ്ലിപ്പ് ഈസ് നെഗ്ലിജിബിൾ. കാരണം അതിന്റെ സൈഡിലൊക്കെ എന്താണ് ഗ്രൂഡ് ആയിട്ട് ഇരിക്കുന്ന പുള്ളിയാണ്, അതുകൊണ്ട് സ്ലിപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്, തീരെയില്ല. സോ ഓപ്പറേഷൻ ഈസ് സ്ക്വയർ ആണ്, അതുപോലെ സ്യൂട്ടബിൾ ഫോർ ലാർജ് സ്പീഡ്സ്. ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത് നോട്ട് സ്യൂട്ടബിൾ ഫോർ ലാർജ് ഡിസ്റ്റൻസസ്, ഒത്തിരി ഡിസ്റ്റൻസിന് വേണ്ടി അത് പറ്റില്ല. അതുപോലെ തന്നെ കോസ്റ്റ്ലി ആണ്, വി ബെൽറ്റ് കൻ നോട്ട് ബി റിപ്പയർഡ്, അത് റിപ്പയർ ചെയ്യാൻ പറ്റില്ല, കൺസ്ട്രക്ഷൻ ഈസ് കോംപ്ലിക്കേറ്റഡ്. ഇത്രയൊക്കെയാണ് വി ബെൽറ്റിന്റെ കാര്യങ്ങൾ. ഇതാണ് മൾട്ടിപ്പിൾ വി ബെൽറ്റ് ഉള്ള പുള്ളി എന്ന് പറയുമ്പോൾ ഇതേപോലെ ഡിസൈൻഡ് ആയിരിക്കും, അതായത് ഗ്രൂവ്ഡ് ആയിരിക്കും. ട്രപ്പിസോഡൽ ക്രോസ് സെക്ഷൻ ആയിട്ടുള്ള ബെൽറ്റ് ആണ്, അപ്പൊ അതിനകത്ത് ഒരു ഗ്രൂവ്ഡ് ആയിട്ടുള്ള പുള്ളി ആയിരിക്കും ഉണ്ടാവുക. ഇതാണ് അതിന്റെ വി പുള്ളി എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു കമ്പാരിസൺ ആണ് വി ബെൽറ്റും ഫ്ലാറ്റ് ബെൽറ്റും തമ്മിൽ. വി ബെൽറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, സ്യൂട്ടബിൾ ഫോർ ഷോർട്ടർ ഡിസ്റ്റൻസ് ആയിരിക്കും. ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ അതിച്ചിലൂടെ ലോങ്ങർ ഡിസ്റ്റൻസ് ആയിരിക്കും. വി ബെൽറ്റിന് ട്രപ്പിസോഡൽ ആയിട്ടുള്ള സെക്ഷൻ ആണ് ഉള്ളത്, ക്രോസ് സെക്ഷൻ. അതുപോലെ ഫ്ലാറ്റ് ബെൽറ്റ് നോക്കുമ്പോൾ അതിന് റെക്ടാംഗുലർ ആയിട്ടുള്ള സെക്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെ
ഫ്രിക്ഷണൽ ഗ്രിപ്പ് മോർ കൂടുതലായിരിക്കും ഇതിന്, ഇതിന് കുറവായിരിക്കും. കാരണം ഇത് ഗ്രൂവ്ഡ് ഷേപ്പ് ആയതുകൊണ്ടാണ് അതിന് ഗ്രിപ്പ് കൂടുതൽ കിട്ടുന്നത്. ഫ്രിക്ഷണൽ ഗ്രിപ്പ് ഇതിനത് കുറവായിരിക്കും. പവർ ട്രാൻസ്മിറ്റഡീസ് മോർ ആണ് ദാൻ പവർ ട്രാൻസ്മിറ്റഡീസ് ലെസ് ആണ് ഇവിടെ ഫ്ലാറ്റ് ബെറ്റിൽ. വെലോസിറ്റി റേഷ്യോ കൂടുതലാണ്, അതുപോലെ തന്നെ വെലോസിറ്റി റേഷ്യോ കുറവാണ്. ഒക്കറൻസ് ഓഫ് സ്ലിപ്പ് ഈസ് സെൽഡം പോസിബിൾ, ഇവിടെ പറയുന്നത് സ്ലിപ്പ് ഓക്കേഴ്സ് ഈസിലി, അങ്ങനെയാണ് അതിന്റെ കമ്പാരിസൺ പറയുന്നത്. സോ ഇനി ടൈപ്പ് ഓഫ് ബെൽറ്റ് ഡ്രൈവ്സ് ഉണ്ട്, ഇപ്പൊ നമ്മൾ കണ്ടു ഏതൊക്കെ ഉള്ളതാന്ന് പറഞ്ഞു. അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടെ പുള്ളീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കുറച്ച് ടൈപ്പ് ഓഫ് ബെൽറ്റ് ഡ്രൈവ്സ് ഉണ്ട്. അതായത് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് ഉണ്ട്, സ്റ്റെപ്ഡ് ഉണ്ട്, കോമ്പൗണ്ട് ഉണ്ട്, അതുപോലെ ബെൽറ്റ് ഡ്രൈവ് വിത്ത് ഐഡിലർ പുള്ളി ഉണ്ട്, അതുപോലെ ക്രോസ് ബെൽറ്റ് ഡ്രൈവ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് എന്നാൽ സിമ്പിൾ ആണ്. നമുക്കിപ്പോ ഡ്രൈവർ പുള്ളി എന്താ, ഡ്രിവൻ പുള്ളി എന്താന്ന് അറിയാം. ഡ്രൈവർ എന്ന് പറഞ്ഞാൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പുള്ളിയാണ്, അതിൽ നിന്ന് പവർ എങ്ങോട്ട് കിട്ടുന്നു, ഡ്രിവൻ പുള്ളിയിലേക്ക് കിട്ടുന്നു. അപ്പൊ ഈ ഡ്രൈവർ പുള്ളിയിൽ നിന്ന് ഡ്രിവൻ പുള്ളിയിലോട്ട് പവർ എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, നമ്മളൊരു ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. ആ ബെൽറ്റിന്റെ ഇതാണ് ലൈൻസ് ആണ് ഈ കാണിക്കുന്നത്, ഇത് രണ്ടെണ്ണം. അപ്പൊ ഇതിന്റെ മുകളിലുള്ളതിനെ നമ്മൾ എപ്പോഴും സ്ലാക്ക് സൈഡ് എന്നും താഴെ ഉള്ളതിനെ നമ്മൾ ടൈറ്റ് സൈഡ് എന്നുമാണ് പറയുന്നത്. അപ്പൊ ഈ ഡ്രൈവർ പുള്ളിയുടെ പവർ സർക്കുലർ ഇതിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഇവിടുന്ന് പവർ ഇങ്ങോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യും, ഇവിടുത്തെ ഓപ്പറേഷൻ നടക്കുന്നത്. അതായത് ഇത് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ആവുമ്പോൾ ഇത് ക്ലോക്ക് വൈസ് തന്നെ റൊട്ടേറ്റ് ആവും. അതായത് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. ഇതാണ് ആ കാണുന്ന ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ്. ഇത് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് പവർ ഇൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഷാഫ്റ്റ് ഈസ് ലാർജ്, ലാർജർ ഷാഫ്റ്റിന്റെ അതായത് ഡിഫറൻസ് ഡിസ്റ്റൻസ് കൂടുതലനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ബോത്ത് ഷാഫ്റ്റ് ആർ ഇൻ പാരലൽ, അത് പ്രത്യേകം ഓർക്കുക. ഷാഫ്റ്റ് ഇവിടെ പാരലായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഷാഫ്റ്റ് റൊട്ടേറ്റ് ഇൻ ദ സെയിം ഡയറക്ഷൻ, രണ്ടും ഒരേ ഡയറക്ഷൻ. ഇപ്പൊ ക്ലോക്ക് വൈസ് ആണെങ്കിൽ അത് ക്ലോക്ക് വൈസിൽ തന്നെ റൊട്ടേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ലോവർ സൈഡിനെ വിളിക്കുന്നത് ടൈറ്റ് സൈഡ് എന്നും മറ്റേതിനെ നമ്മൾ സ്ലാക്ക് സൈഡ് എന്നുമാണ് വിളിക്കുന്നത്. ഇനി ക്രോസ് ബെൽറ്റ് ഡ്രൈവ് ഉണ്ട്. അതായത് നമ്മൾ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് നമ്മൾ നേരെ പിടിച്ചിട്ട് നമ്മൾ തലവരിച്ചാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, എട്ടിന്റെ ഷേപ്പിൽ വരും. അപ്പൊ അതേപോലെ ബെൽറ്റ് ഇടുന്നതിനെയാണ് നമ്മൾ ക്രോസ് ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഇതിന്റെ ഷാഫ്റ്റുകളൊക്കെ പാരലൽ തന്നെയാണ്. ക്ലോക്ക് വൈസ് ആണെങ്കിൽ, അതായത് ഇത് ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഡയറക്ഷൻ മാറും, കാരണം ഇത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. ഓപ്പൺ ബെൽറ്റ് ആയിരുന്നെങ്കിൽ ഇത് എന്ത് ചെയ്യും, ക്ലോക്ക് വൈസ്ഡ് തന്നെ കറങ്ങും. ഇപ്പൊ മനസ്സിലായോ? അതായത് ഇത് ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നെങ്കിൽ ഈ ബെൽറ്റ് നമ്മൾ തിരിച്ചിട്ടിരിക്കുന്നത് കാരണം ഇത് ആന്റി ക്ലോക്ക് വൈസ് കറങ്ങും. അതായത് ഡയറക്ഷൻ മാറ്റാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ നമുക്ക് ഇടാം. ഇവിടുത്തെ മേളിലുള്ളതിനെ നമ്മൾ സ്ലാക്ക് സൈഡ് എന്നും താഴെയുള്ളതിനെ നമ്മൾ ടൈറ്റ് സൈഡ് എന്ന് തന്നെ വിളിക്കും. ഓക്കെ, ഇതാണ് അതിന്റെ ക്രോസ് സെക്ഷൻ, അതായത് ക്രോസ് ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത്. ആഫ്റ്റർ പാരലൽ ആൻഡ് റൊട്ടേറ്റിംഗ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അത് നമ്മളിപ്പോ കണ്ടല്ലോ ബെൽറ്റ് തിരിച്ചിടുന്നത് കൊണ്ട്. At the point where the belt crosses, it rubs against itself and wear. അതായത് ആ നമ്മുടെ ബെൽറ്റ് അങ്ങനെ ക്രോസ് ആയിട്ട് ഇടുമ്പോൾ ആ ബെൽറ്റുകൾ തമ്മിൽ ഈ പോർഷനിൽ ഒരസം, അപ്പൊ അതിന് തേയ്മാനം ഉണ്ടാവാനൊക്കെ കൂടുതലാണ്. ഈ പോർഷനിലാണ് അത് പറയുന്നത്. അപ്പം ദ ഡ്രൈവ് ഷുഡ് ഓപ്പറേറ്റ് അറ്റ് ലോ വെലോസിറ്റി, ചെറിയ വെലോസിറ്റിയിലാണ് അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതാണ് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെ വെയർ ഉണ്ടാവാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അതുപോലെ ഇത് ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റിംഗ്, അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ആണ്, അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ആണ് റൊട്ടേറ്റിംഗ്, അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഇവിടുത്തത് വർക്ക് ചെയ്യുന്നത്, മീൻസ് മൂവ് ചെയ്യുന്നത്. അതൊന്ന് ഓർത്തിരിക്കുക. ഇത് പറയുന്നത് ബെൽറ്റ് ഡ്രൈവ് വിത്ത് ഐഡിലർ പുള്ളി, അതായത് ഐഡിലർ എന്ന് പറയുന്നത് ഈ പുള്ളിയാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇത് സ്ലാക്ക് സൈഡും ഇത് ടൈറ്റ് സൈഡും ആണ്. അപ്പൊ ഈ ടൈറ്റ് സൈഡിന്റെ അവിടെ ഈ ആർക്ക് ഓഫ് കോണ്ടാക്ട്, അതായത് ഈ കോണ്ടാക്ട് ആംഗിൾ ഇവിടെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഐഡിലർ പുള്ളി ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിൽ ഒരു കോണ്ടാക്ടിനെ പറ്റി, ആർക്ക് ഓഫ് കോണ്ടാക്ട്. ആ കോണ്ടാക്ട് പുള്ളിയും അതുപോലെ തന്നെ ഈ ബെൽറ്റും തമ്മിലാണ്. അപ്പൊ അത് തമ്മിൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയലർ പുള്ളി നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ബെൽറ്റ് കൂടുതലായിട്ട് ഇതിന്റെ ഫേസിലോട്ട് ടച്ച് ആവും. അപ്പൊ നേരത്തെ പൊസിഷൻ ദാ ഇവിടെ 90 ഡിഗ്രി ഒരു പോർഷനിലായിരുന്നെങ്കിൽ അത് അവിടെ നിന്ന് ചേഞ്ച് ചെയ്ത് അതിന്റെ കോണ്ടാക്ട് ദാ ഇവിടം വരെ എത്തി. അപ്പൊ അത്രയും കോണ്ടാക്ട് എന്ത് ചെയ്തു, കൂടി രണ്ട് സ്ഥലത്തും. ഇത് മറ്റേ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് പോലെ തന്നെ ഇതിന്റെ റൊട്ടേഷൻ ആന്റി ക്ലോക്ക് വൈസ് ആണ്. സോ ഇതിന്റെ റൊട്ടേഷനും ആന്റി ക്ലോക്ക് വൈസ് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ പുള്ളി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ടേക്കല്ല സർക്കുലേറ്റ് ചെയ്യുന്നത്, ഇതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. പുള്ളി റൊട്ടേറ്റ് ആവുക, അതായത് ഇതിങ്ങനെ ഇങ്ങോട്ട് റൊട്ടേറ്റ് ആകുമ്പോൾ ഈ ബെൽറ്റ് എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്കായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പുള്ളി ഇത് ഇങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത്, ഡയറക്ഷൻ ഇവിടെ തെറ്റാണ് കാണിച്ചിരിക്കുന്നത്. പുള്ളി ഇങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യുക, ബെൽറ്റ് ഇങ്ങോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് പുള്ളി എന്ത് ചെയ്യണം, അതേ ഡയറക്ഷൻ തന്നെ റൊട്ടേറ്റ് ആവണം. അപ്പം ഇത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് പഠിച്ചാൽ മതി, ഇത് തെറ്റാണ്. ഈ കാണുന്ന ഡ്രോയിങ്ങിൽ ഈ ഡയറക്ഷൻ കാണിക്കുന്നത് തെറ്റാണ്, പുള്ളി ഇങ്ങോട്ടേക്കാണ് റൊട്ടേറ്റ് ആവുക.
So shaft arranged in parallel and rotating in same direction. This drive is provided to deliver high velocity. Ideally increase the angle of contact between belt and shaft. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ബെൽറ്റിന്റെ ഷാഫ്റ്റിന്റെ ഇടയിലുള്ള ആംഗിൾ ഓഫ് കോൺടാക്ട് കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഐഡിയലർ പുള്ളി ഉപയോഗിക്കുന്നത്. ഈ ഐഡിയലർ പുള്ളി ഉപയോഗിക്കുന്നത് ഈ ബെൽറ്റിന്റെയും ഈ പുള്ളിയുടെയും തമ്മിലുള്ള ആംഗിൾ ഓഫ് കോൺടാക്ട് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഐഡിയലർ പുള്ളി ഉപയോഗിക്കുന്നത്. ഇതിൽ കറക്റ്റ് ഇത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇത് ഇങ്ങോട്ട് റൊട്ടേറ്റ് ആകുമ്പോൾ ഇതും ഇങ്ങോട്ട് റൊട്ടേറ്റ് ആവും, ഇത് തിരിച്ച് ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ആവും. ഇതാണ് അതിന്റെ ആപ്ലിക്കേഷൻ. ഇനി കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവ് ഉണ്ട്. അതായത് ഒരു ഡ്രൈവർ ഷാഫ്റ്റ് അതിൽ നിന്നുള്ള പുള്ളിയിലെ പവർ വേറൊരു ഡ്രിവൺ ഷാഫ്റ്റിലേക്ക് കൊടുക്കുന്നു. അതിനോടൊപ്പം തന്നെ വേറൊരു ഡ്രൈവർ പുള്ളിയും കൂടെ വെച്ചിരിക്കുന്നു. അതായത് ഇതിൽ നിന്ന് പവർ നേരിട്ട് ഇതിലോട്ട് തന്നെ കിട്ടുന്നു. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് ഇതും റൊട്ടേറ്റ് ആവും. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതിനെ അതിന് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാം. അതായത് ഇവിടുന്ന് കൊടുക്കുന്ന പവർ മാത്രം മതി, അത് ഉപയോഗിച്ച് നമ്മൾ വേറെ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഈ പുള്ളിയെ ഇവിടെ ഡ്രിവൺ ചെയ്യുന്നു. ആ ഡ്രിവൺ പവർ തന്നെ അതിന്റെ ഷാഫ്റ്റിന്റെ അങ്ങേയറ്റത്ത് ഒരെണ്ണം കൂടെ വെക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും? അതും റൊട്ടേറ്റ് ആവും. അപ്പൊ ആ പവറിനെ എന്ത് ചെയ്യുന്നു? നമ്മൾ അടുത്ത പുള്ളിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ അങ്ങനെയാണല്ലോ അതിന് നമ്മൾ കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയും. അതായത് ഇതാണ് ഫസ്റ്റ് ഡ്രൈവറിന്റെ പുള്ളി എങ്കിൽ ഇതിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ബെൽറ്റ് റൊട്ടേറ്റ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പുള്ളി റൊട്ടേറ്റ് ആവും, അതായത് ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ആവും. അപ്പൊ ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ആകുമ്പോൾ എന്താവും? ഇതിനോടൊപ്പം ഇരിക്കുന്ന ഈ ഷാഫ്റ്റും അത് അതേപോലെ തന്നെ അതിന്റെ പുള്ളി റൊട്ടേറ്റ് ആവും. ആ പവറിനെ നമ്മൾ ഇതാ ഇങ്ങോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ പവർ ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ ഷാഫ്റ്റ് ടു അനദർ ത്രൂ എ നമ്പർ ഓഫ് പുള്ളീസ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് അതിന്റെ എക്സാമ്പിൾ, മീൻസ് ആപ്ലിക്കേഷൻ. സ്റ്റെപ്ഡ് കോൺ, സ്റ്റെപ്ഡ് അല്ലെങ്കിൽ കോൺ പുള്ളി ഡ്രൈവ് ഉണ്ട്. മെയിൻലി നമ്മൾ ഇതിന്റെ സ്പീഡിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ബെൽറ്റ് കൊടുത്തിരിക്കുന്ന ഇവിടുത്തെ ഡ്രിവൺ ഷാഫ്റ്റും അതിന്റെ ഡ്രൈവർ ഷാഫ്റ്റും, ഇതാണ് ഡ്രൈവർ എങ്കിൽ ഇത് ഡ്രിവൺ ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ സർക്കിളിന്റെ, അതായത് ഇതിന്റെ ഡയ വലുതാണ് അല്ലെങ്കിൽ റേഡിയസ് വലുതാണ്, ഇതിന്റെ റേഡിയസ് കുറവാണ് ഈ പുള്ളിയുടെ. അതായത് ഇത് ഒരു വട്ടം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ഈ സൈക്കിളിന്റെ ഒക്കെ സ്പ്രോക്കറ്റ് കണ്ടിട്ടില്ല, നമ്മൾ ചവിട്ടുമ്പം അതിന്റെ ബാക്കിലുള്ള വീലിന്റെ അടുത്ത സ്പ്രോക്കറ്റ് അതിനേക്കാളും വളരെ ചെറുതായിരിക്കും. അപ്പൊ നമ്മൾ ഒരു വട്ടം ഇതിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുമ്പം ഇത് ഏകദേശം 10 തവണയെങ്കിലും ഇത് റൊട്ടേറ്റ് ആവും ഈ പുള്ളി. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് പവറിനെ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റെപ്ഡ് ആയിട്ടുള്ളത് ഉപയോഗിക്കുന്നത്. അതായത് യൂസ്ഡ് ഫോർ ചേഞ്ചിങ് ദ സ്പീഡ് ഓഫ് ഡ്രിവൺ ഷാഫ്റ്റ് വൈൽ ദ ഡ്രൈവിംഗ് ഷാഫ്റ്റ് ഈസ് മെയിൻറ്റെയിൻഡ് അറ്റ് കോൺസ്റ്റന്റ് സ്പീഡ്. അതായത് ഇതിനെ നമ്മളൊരു കോൺസ്റ്റന്റ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പം നമ്മുടെ ഡ്രിവൺ ഷാഫ്റ്റിൽ, അതായത് ഡ്രിവൺ ഷാഫ്റ്റിൽ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പുള്ളികളിലോട്ട് മാറ്റി മാറ്റി ബെൽറ്റിനെ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്പീഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതേ സെയിം സ്പീഡ് തന്നെ കിട്ടണമെങ്കിൽ ഈ പുള്ളിയിലിട്ടാൽ കറക്റ്റ് സ്പീഡ് തന്നെ വരും. കുറച്ചുകൂടെ സ്പീഡ് കൂടുതലാണ് എങ്കിൽ എന്ത് വരും? ഇതിലോട്ട് വരും. കാരണം ഇത് ഒരു വട്ടം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതത് 10 വട്ടം റൊട്ടേറ്റ് ചെയ്യും. ഇത് അതിൽ കുറച്ചുകൂടെ കുറയും, ഇത് കുറയും, ഇത് കുറയും. അപ്പം അങ്ങനെയുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതായത് യൂസ്ഡ് ഫോർ ചേഞ്ചിങ് ദ സ്പീഡ് ഓഫ് ഡ്രിവൺ ഷാഫ്റ്റ് വൈൽ ദ ഡ്രൈവിംഗ് ഷാഫ്റ്റ് ഈസ് മെയിൻറ്റെയിൻഡ് അറ്റ് എ കോൺസ്റ്റന്റ് സ്പീഡ്. ഇത് കോൺസ്റ്റന്റ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പം അവിടെ നിന്നും വരുന്ന പവറിനെ ഈ പുള്ളി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്പീഡിനെ ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്ഡ് അല്ലെങ്കിൽ കോൺ പുള്ളി ഡ്രൈവ് എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ അതിനുപയോഗിക്കുന്ന പുള്ളി. നെക്സ്റ്റ് നമ്മൾ ഗിയറിലേക്ക് വരുവാണ്. ഗിയർ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും അടുത്തുള്ള രണ്ട് ഷാഫ്റ്റുകളുടെ പവറിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി ഗിയർ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ പലതരം ഗിയറുകളൊക്കെ ഉണ്ട്, നമുക്ക് പഠിക്കാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡ്രൈവർ ഡ്രിവൺ. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, പവർ ഏതിനകത്താണോ വരുന്നത് ആ ഷാഫ്റ്റിനെ നമ്മൾ ഡ്രൈവർ ഷാഫ്റ്റ് എന്നും, അതുപോലെ ഏതാണോ ആ ഡ്രൈവർ ഷാഫ്റ്റിൽ നിന്ന് ഏതിലോട്ടാണോ നമ്മൾ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അതിനെ നമ്മൾ ഡ്രിവൺ ഷാഫ്റ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇതാണ് ഗിയർ. ഈ ഗിയറിന്റെ ഈ ഇതിനെ നമ്മൾ ടൂത്ത് എന്നാണ് വിളിക്കുന്നത്. ഇത് തമ്മിൽ മീറ്റ് ചെയ്യുന്ന സമയത്താണ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇത് റൊട്ടേറ്റ് ആവുന്ന സമയത്ത് ഇതും എന്താവും? അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് റൊട്ടേറ്റ് ആവും. ഇത് ഇങ്ങോട്ട് റൊട്ടേറ്റ് ആവുന്നു, ഇത് ഇങ്ങോട്ട് റൊട്ടേറ്റ് ആവും. ഇത് ഡ്രൈവർ ഡ്രിവണം. അപ്പൊ ഇതിന്റെ ഇടയിൽ ഈ ഡ്രൈവറിനും ഡ്രിവണിനും ഇടയിൽ ഒരു ഗിയറും കൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ഐഡിയലർ എന്ന് വിളിക്കും. നേരത്തെ നമ്മൾ ഐഡിയലർ എന്താന്ന് കണ്ടതാണ്. അപ്പൊ ഈ രണ്ട്, ഒരു ഡ്രൈവറിനും ഒരു ഡ്രിവണിനും ഇടയിലിരിക്കുന്നതിനെ നമ്മൾ ഐഡിയലർ എന്ന് വിളിക്കും. ഇനി എന്താണ് ഗിയർ ഡ്രൈവ് എന്നുള്ളത്? ഗിയർ ഈസ് എ ടൂത്ത് വീൽ ആണ്. അതാണ് ഈ കാണുന്നത്. ഗിയർ എന്ന് പറയുന്നത് ടൂത്ത് വീലാണ്. ഇതാണ് അതിന്റെ ടൂത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ
ടൂത്ത് വീൽ എന്ന് വിളിക്കുന്നത്. വൺ ഗിയർ ഈസ് മൗണ്ടഡ് ഓൺ എ ഡ്രൈവിംഗ് ഷാഫ്റ്റ് ആൻഡ് അനദർ വൺ ഓൺ ദ ഡ്രിവൺ ഷാഫ്റ്റ് ദർ ടീത്ത് മെഷീൻ വിത്ത് ഈച്ച് അതർ. അതായത് ഈ ഒരു ഇതിപ്പോ നമ്മൾ ഡ്രൈവർ ഷാഫ്റ്റിൽ ഇരിക്കുന്ന ഗിയർ ആണെങ്കിൽ ഇത് ഡ്രിവൺ ഷാഫ്റ്റ് ആയിരിക്കും, ഇരിക്കുന്ന ഗിയർ ആയിരിക്കും. അപ്പൊ ഇത് തമ്മിലുള്ള ടൂത്തുകൾ മേറ്റ് ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇത് ഇങ്ങോട്ട് റൊട്ടേറ്റ് ആകുമ്പോൾ എന്ത് സംഭവിക്കും, ഇതും ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ആകും. അതാണ് വൺ ഗിയർ ഈസ് മൗണ്ടഡ് ഓൺ ദി ഡ്രൈവിംഗ് ഷാഫ്റ്റും അനദർ ഡ്രിവൺ ഷാഫ്റ്റിലും ആയിരിക്കും. രണ്ടിന്റെ ടീത്ത് തമ്മിൽ മെഷ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ പോസിറ്റീവ് ഡ്രൈവ്, അതായത് നോ സ്ലിപ്പ് ആയതുകൊണ്ടാണ് പോസിറ്റീവ് ഡ്രൈവ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ദ ആക്സിസ് ഓഫ് ദ ഷാഫ്റ്റ് മേ ബി പാരലൽ ഓർ നോൺ പാരലൽ, അതായത് രണ്ടിനും പറ്റും, പാരലൽ ആയിട്ടുള്ള രണ്ട് ഷാഫ്റ്റുകൾ പറ്റും, ഇല്ലാതെ നോൺ പാരലൽ ആയിട്ടുള്ള ഷാഫ്റ്റും പറ്റും. ഓപ്പൺ ബെൽറ്റ് ഡ്രൈവിലൊക്കെ നമ്മൾ കണ്ടത് പാരലൽ ആയിട്ടുള്ള ഷാഫ്റ്റ് ആയിരുന്നു, അപ്പൊ മനസ്സിലായല്ലോ രണ്ടെണ്ണം പാരലൽ ആയിരിക്കും. പാരലൽ അല്ലാത്തതിനും എന്ത് ചെയ്യാം, നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. വെൻ ടു ഗിയേഴ്സ് ഓഫ് ഡിഫറെന്റ് സൈസസ് മെഷ്, അതായത് രണ്ട് സൈസുള്ള ഗിയറുകൾ നമ്മൾ കാണുന്നു. ദ സ്മോളർ വൺ ഈസ് കോൾഡ് പീനിയോൺ ആൻഡ് ദ ലാർജർ വൺ ഈസ് കോൾഡ് ഗിയർ. അങ്ങനെയാണ് ഒരു ചെറിയ രണ്ടും സെയിം ഗിയർ തന്നെ, അതിൽ ഒരെണ്ണം ചെറുതാണെങ്കിൽ സ്മോളർ സൈസ് ആണെങ്കിൽ അതിനെ പീനിയോൺ എന്നും മറ്റേത് ലാർജർ ആണെങ്കിൽ അതിനെ ഗിയർ എന്നും വിളിക്കും. വെൻ പീനിയോൺ, അതായത് സ്മോളർ ഗിയർ ഈസ് ദ ഡ്രൈവർ ആണെങ്കിൽ ഔട്ട്പുട്ട് സ്പീഡ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും. അതായത് ചെറിയ ഗിയർ ആണെങ്കിൽ, അതായത് ചെറിയ ഗിയർ ആണെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് വരുന്നത് എന്തായിരിക്കും, അതായത് ഇതിന്റെ സ്പീഡ് കുറവായിരിക്കും. കാരണം ഇത് ഒരു നാല് വട്ടം റൊട്ടേറ്റ് ചെയ്താലേ ഇത് ഫുൾ റൊട്ടേഷൻ ഇതിനാവത്തുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് സ്മോളർ ഗിയർ ഡ്രൈവർ ആണെങ്കിൽ ഔട്ട്പുട്ട് സ്പീഡ് കുറവായിരിക്കും, ടോർക്ക് കൂടുതലായിരിക്കും. ഇനി വെൻ ദ ഗിയർ, അതായത് ലാർജർ ഗിയർ ആണ് നമ്മൾ ഡ്രൈവറായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ ഔട്ട്പുട്ട് സ്പീഡ് എന്ന് പറയുന്നത് കുറവും സോറി കൂടുതലും ടോർക്ക് കുറവും ചെയ്യും. അതായത് ഇത് ഒരു വട്ടം റൊട്ടേറ്റ് ആകുമ്പോൾ ഇത് എന്ത് ചെയ്യും, ഒരു നാല് വട്ടം റൊട്ടേറ്റ് ആകും. ഇതിന്റെ എന്താ പറയാ, സ്പീഡ് കൂടുതലും ടോർക്ക് കുറവുമായിരിക്കും. ഇങ്ങനെയാണ് അതിന്റെ ഡിഫറൻസ് പറയുന്നത് ഡ്രൈവറും ഡ്രൈവറും. ഇനി ടൈപ്പ് ഓഫ് ഗിയേഴ്സ് ഉണ്ട്, സ്പർ ഗിയർ ഉണ്ട്, ഹെലിക്കൽ ഗിയർ ഉണ്ട്, ഡബിൾ ഹെലിക്കൽ ഗിയർ ഉണ്ട്, ബിവൽ ഗിയർ, വോം ഗിയർ, അതുകൊണ്ട് റാക്ക് ആൻഡ് പീനിയോൺ എന്നുള്ളത്. അപ്പൊ എന്തൊക്കെയാണ് ടൈപ്പ് ഓഫ് ഗിയേഴ്സ് നമുക്ക് നോക്കാം. ഇതിനാണ് സ്പർ ഗിയർ എന്ന് പറയുന്നത്. അതായത് ഈ ഷാഫ്റ്റ് ഇരിക്കുന്ന ഇതിന് പാരലായിട്ട് തന്നെ ഇതിന്റെ ടൂത്ത് ഇരിക്കുന്നു, അങ്ങനെയുള്ളതിനെ നമ്മൾ സ്പർ ഗിയർ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. സ്പർ ഗിയർ ആർ ദോസ് വിച്ച് ഹാവ് ടീത്ത് കട്ട് പാരലൽ ടു ദി ആക്സിസ് ഓഫ് ഷാഫ്റ്റ്, അതായത് ആക്സിസ് ഓഫ് ഷാഫ്റ്റിന് പാരലായിട്ട് തന്നെ എന്ത് വരുന്നു, ടീത്തിന്റെ കട്ടിങ് വരുന്നു. അതായത് ഇതാണ് ആക്സിസ്, അതിന്റെ പാരലായിട്ട് തന്നെ എന്ത് വരുന്നു, ഇതിന്റെ ടീത്തിന്റെ കട്ട് വരുന്നു. അതായത് അങ്ങനെയുള്ള ഗിയറിനെ നമ്മൾ സ്പർ ഗിയർ എന്ന് പറയുന്നത്. സോ സ്പർ ഗിയർ ആർ യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് പവർ ബിറ്റ്വീൻ പാരലൽ ഷാഫ്റ്റ്, പാരലൽ ഷാഫ്റ്റ് തമ്മിലുള്ള പവർ ട്രാൻസ്മിറ്ററിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദേ ആർ യൂസ്ഡ് ഇൻ ഹൈ സ്പീഡ് ആൻഡ് ഹൈ ലോഡ് ആപ്ലിക്കേഷൻസ്. ടു ടൈപ്പ് ഉണ്ട്, എക്സ്റ്റേണൽ ഗിയർ ഉണ്ട്, ഇന്റേണൽ ഗിയർ ഉണ്ട്. ഇതാണ് ഇന്റേണൽ സ്പർ ഗിയർ എന്ന് പറയുന്നത്. അതായത് ഔട്ടറിൽ ഒരെണ്ണം ഓർബിറ്റ് കണക്ക് ഉണ്ടാവും, അകത്തൊരു ഗിയർ ഉണ്ടാവും. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഇന്റേണൽ സ്പർ ഗിയർ എന്ന് പറയുന്നത്. സ്പർ ഗിയർ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്, ഷാഫ്റ്റിന് പാരലായിട്ടുള്ള കട്ടിങ് വരിക, അതിനെയാണ് നമ്മൾ സ്പർ ഗിയർ എന്ന് പറയുന്നത്. അതിൽ ഇന്റേണൽ സ്പർ ഗിയർ ഇങ്ങനെ ഈ മോഡലാണ്. ഇന്റേണൽ ഗിയർ ഹാവ് ടീത്ത് ഓൺ ദി ഇന്നർ പെരിഫറി, ടു ഗിയേഴ്സ് റൊട്ടേറ്റ് ഇൻ സെയിം ഡയറക്ഷൻ. പീനിയോൺ ഓർ ആർ സ്മോളർ ഗിയർ ഇൻസൈഡ് ദി സ്പർ ഗിയർ. ഇന്റേണൽ ഗിയേഴ്സ് ആർ യൂസ്ഡ് ഇൻ ഹെവി ഡ്യൂട്ടി ട്രാക്ടേഴ്സ് വിച്ച് വെർ മച്ച് ടോർക്കീസ് റിക്വയർഡ്. ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകളായിട്ടുള്ളത്. ഇത് രണ്ടു മൂന്നെണ്ണം കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ആയിരിക്കും ഇരിക്കുക. ഇനി എക്സ്റ്റേണൽ സ്പർ ഗിയർ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ, അതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല, രണ്ട് ഗിയറുകൾ മീറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഹെലിക്കൽ ഗിയർ ഉണ്ട്, അതായത് ഒരു ആംഗിൾ വരും. അതായത് ഈ ഷാഫ്റ്റിന് നേരത്തെ പാരലായിരുന്ന സ്പർ ഗിയർ എങ്കിൽ ഇതിനൊരു ആംഗിൾ വരുവാണ് ഇതിന്റെ കട്ടിങ്ങിന്. അങ്ങനെയുള്ളതിനെ നമ്മൾ ഹെലിക്കൽ ഗിയർ എന്ന് വിളിക്കുന്നത്. ഇൻ ഹെലിക്കൽ ഗിയർ ടീത്ത് കട്ട് ഓൺ ദി പെരിഫറി ആർ ഓഫ് ഹെലിക്കൽ സ്ക്രൂ ഫോം, ഒരു സ്ക്രൂ ഫോമിലാണ്, അത് ഹെലിക്കൽ ആയിട്ടുള്ള സ്ക്രൂ ഫോമിലാണ് ഇരിക്കുന്നത്. ഹെലിക്കൽ ടൂത്ത് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് ആംഗിൾ ടു ദി ആക്സിസ് ഓഫ് ദ ഷാഫ്റ്റ്. അതായത് ഈ ഷാഫ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ ഇതിനൊരു ആംഗിൾ വരുന്നുണ്ട്. അതാണ് നമ്മൾ ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ ടു ദി ആക്സിസ് ഓഫ് ദ ഷാഫ്റ്റ് നേരത്തെ നമ്മൾ പറഞ്ഞത്. ഹെലിക്കൽ ഗിയർ ആർ യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് പവർ ബിറ്റ്വീൻ പാരലൽ ഷാഫ്റ്റ്. ഇതിലൂടെ ഇവിടെയും പാരലൽ ഷാഫ്റ്റ് തമ്മിലുള്ളതാണ് പറയുന്നത്. ദി ടു ഷാഫ്റ്റ് റൊട്ടേറ്റ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ദേ ഹാവ് ഹയർ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി. ദേ ഓപ്പറേറ്റ് സ്മൂത്ത് ആൻഡ് ബെറ്റർ ദാൻ സ്പർ ഗിയർ. സ്പർ ഗിയറിനെക്കാളും കുറച്ചുകൂടെ ഓപ്പറേറ്റ് ചെയ്യാൻ സ്മൂത്ത് ആണ് എന്നാണ് പറയുന്നത്. ഇതാണ് ഡബിൾ ഹെലിക്കൽ ഗിയർസ്. അതിനെ നമ്മൾ ഹെറിൻബോൺ എന്ന് പറയും. ഡബിൾ ഹെലിക്കലാണ്, അതായത് ഇതിന്റെ സെൻട്രലിലോട്ട് ഒരു ആംഗിളിൽ എന്ത് ചെയ്യുന്നു, ഇതിന്റെ കട്ടിങ് വരുന്നു ഷാഫ്റ്റിന്റെ സെൻട്രലിലുള്ള ഈ പോർഷനിലോട്ട്. അത് രണ്ടും അങ്ങനെയാണ് ഗിയേഴ്സിനെയാണ് നമ്മൾ ഡബിൾ ഹെലിക്കൽ ഗിയർ എന്ന് പറയുന്നത്. ഇതാണ്
ഡബിൾ ഹെലിക്കൽ ഗിയർ. ഇതിന്റെ സെൻട്രലിൽ നിന്ന് ഒരു ആംഗിളിലാണ് എന്ത് ചെയ്യുന്നത് ഈ കട്ടിങ് വരുന്നത്. ആ കട്ടിങ് ഇതിന്റെ പാരലായിട്ട് തന്നെ വരുന്നെങ്കിലും ഒരു ആംഗിൾ ഇവിടെ സെൻട്രലിലോട്ട് വരുന്നു. അപ്പൊ ഈ ഡബിൾ ഹെലിക്കൽ ഗിയർ എന്ന് പറയുന്നത് ഒപ്പോസിംഗ് ഹെലിക്കൽ ടീത്ത് വിച്ച് നളിഫൈ ടു ആക്സിയൽ ത്രസ്റ്റ്. ഈ ആക്സിയൽ ത്രസ്റ്റിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളതും കൂടെയാണ് ഈ ഹെലിക്കൽ ടീത്ത് ആയിട്ടുള്ളത്. ലോഡ് ക്യാരിങ് കപ്പാസിറ്റി വളരെ കൂടുതലാണ്. ദീസ് ഗിയേഴ്സ് ആർ യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് പവർ ബിറ്റ്വീൻ ടു പാരലൽ ഷാഫ്റ്റ് അറ്റ് ഹൈ സ്പീഡ്. അതായത് പാരലൽ ആയിട്ടുള്ള ഷാഫ്റ്റ്, ഇപ്പോൾ തുറന്ന നേരം നമ്മൾ കണ്ടത് പാരലൽ ഷാഫ്റ്റ് തന്നെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഹൈ സ്പീഡ് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. അതുപോലെ തന്നെ ദ ടു ഷാഫ്റ്റ് റൊട്ടേറ്റ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അങ്ങനെയാണ് ഡബിൾ ഹെലിക്കലിന്റെ. ഇനി ഡ്യുവൽ ഗിയറിംഗ് ആണ്. അതായത് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കണം, നേരത്തെ എല്ലാം കണ്ടത് പാരലൽ ആണെങ്കിൽ ഇത് പാരലൽ അല്ല, നോൺ പാരലൽ ആണ്. അതുപോലെ തന്നെ ഈ ആക്സിസ് ഓഫ് ഷാഫ്റ്റിന്റെ അത് തന്നെയാണ്, പക്ഷെ ഒരു ആംഗിളിങ് വരുന്നുണ്ട് ഇതിന്. അതിന്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. സോ ബിവൽ ഗിയർ ആർ യൂസ്ഡ് ടു കണക്ട് ടു നോൺ പാരലൽ ഷാഫ്റ്റ് വിച്ച് ഇന്റർസെക്ടിങ് ആക്സിസ്. രണ്ട് നോൺ പാരലൽ ആയിട്ടുള്ള ഷാഫ്റ്റിനാണ് ഇത് വരുന്നത് നമ്മൾ പറഞ്ഞു. ടീത്ത് ഓഫ് ദീസ് ഗിയേഴ്സ് ആർ ഫോംഡ് ഓൺ എ കോണിക്കൽ സർഫസ്. അതായത് നമ്മൾ നേരത്തെ കണ്ട ഒരു കോണിക്കൽ സർഫസിലാണ് എന്ത് ചെയ്യുന്നത് ഇതിന്റെ ഗിയറിന്റെ കട്ടിങ്സ് വരുന്നത്. ദീസ് ഗിയേഴ്സ് ആർ യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് പവർ ബിറ്റ്വീൻ ടു ഷാഫ്റ്റ് അറ്റ് എനി ആംഗിൾ. ജനറലി ദ ഷാഫ്റ്റ് ആർ അറ്റ് റൈറ്റ് ആംഗിൾസ്. ഷാഫ്റ്റിൽ ഷാഫ്റ്റ് ഇതുമായിട്ടിരിക്കുന്നത് റൈറ്റ് ആംഗിൾ തന്നെ ആയിരിക്കും. അതിന്റെ കട്ടിങ്ങിന് മാത്രമേ ചെറിയ വ്യത്യാസം വരുന്നുള്ളൂ. ഒരു കോണിക്കൽ സർഫസിലോട്ടാണ് അതിന്റെ കട്ടിങ് വരുന്നത്. നോൺ പാരലൽ ആയിട്ടുള്ള ഷാഫ്റ്റുകൾ തമ്മിൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ദേ ആർ യൂസ്ഡ് ടു സ്ലോ സ്പീഡ് ആപ്ലിക്കേഷൻസ്. സോ നെക്സ്റ്റ് വന്ന വാം ഗിയർ ആണ്. ഇതാണ് വാം ഗിയർ എന്ന് പറയുന്നത്. ഒരെണ്ണം സർക്കുലർ, ഒരെണ്ണം ലീനിയർ ആയിട്ടുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. സോ വാം ഗിയേഴ്സ് ആർ യൂസ്ഡ് ടു പവർ ട്രാൻസ്മിഷൻ ബിറ്റ്വീൻ നോൺ ഇന്റർസെക്ടിങ് ഷാഫ്റ്റ് ദാറ്റ് ആർ ജനറലി അറ്റ് റൈറ്റ് ആംഗിൾ ടു ഈച്ച് അതർ. അതായത് വേറെ ഷാഫ്റ്റ് വരുന്നില്ല, പകരം ഈ ഒരു സ്ക്രൂ മോഡൽ വരുവാണ്. അപ്പൊ ഇത് എന്ന് പറയുന്നത് ഒരു 90 ഡിഗ്രി ടച്ചിങ് ആണ് ഇതിനുണ്ടാവുന്നത് ഈ ഗിയറുമായിട്ട്. അതാണ് നോൺ ഇന്റർസെക്ടിങ് ഷാഫ്റ്റ് ദാറ്റ് ആർ ജനറലി അറ്റ് റൈറ്റ് ആംഗിൾ ടു ഈച്ച് അതർ. വോം ഗിയറിംഗ് കൺസിസ്റ്റ് ഓഫ് വോം ആൻഡ് വോം വീൽ. മറ്റേ ആ മേളിൽ കാണുന്ന വോം, അതുപോലെ തന്നെ മറ്റേന്ന് താഴെയുള്ള സർക്കുലർ എന്ന് പറയുന്ന വോം വീലും ആണ്. അപ്പം വോം ഈസ് എ ത്രെഡഡ് സ്ക്രൂ ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ദി ഡ്രൈവർ. വോം എന്ന് പറയുന്നത് ത്രെഡഡ് സ്ക്രൂ ആണ്. അതായത് ഇതാണ് ത്രെഡഡ് സ്ക്രൂ എന്ന് പറയുന്നത്. അപ്പം അതാണ് എന്ത് ഡ്രൈവറായിട്ടും മറ്റേത് ഡ്രിവൺ ആയിട്ടും. വോം വീൽ ഈസ് എ ടൂത്ത് വീലാണ്. ടീത്ത് ഓഫ് ദ വോം വീൽ റിമെയിൻസ് എൻഗേജ്ഡ് വിത്ത് ദി ത്രെഡ് ഓഫ് ദി വോം. അപ്പൊ അത് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും എന്ത് സംഭവിക്കുന്നത്, ഈ താഴത്തെ വോം വീല് സർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റാക്ക് ആൻഡ് പിനിയൻ ആണ്. ഇവിടെ എന്ന് പറയുന്നത് ഇതും എന്താണ് ലീനിയർ ആയിട്ടുള്ള, പക്ഷെ ഗിയർ ടൂത്ത് ആണ്, സ്ക്രൂ മോഡൽ അല്ല, ഗിയർ ടൂത്ത് ആണ് ഇതിനും വരുന്നത്. ഇത് പിനിയോൺ ഗിയർ ആണ്. സ്മോളർ ഗിയറിനെ നമ്മൾ പിനിയോൺ എന്നാണ് വിളിക്കുന്നത് നേരത്തെ പറഞ്ഞിരുന്നു. സോ റാക്ക് ആൻഡ് പിനിയോൺ ഗിയർ ആർ യൂസ്ഡ് ടു കൺവേർട്ട് റൊട്ടേഷൻ ഇൻ ടു ലീനിയർ മോഷൻ. അതായത് സർക്കുലർ ആയിട്ടുള്ള മോഷനെ നമ്മൾ ലീനിയർ മോഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് റാക്ക് ആൻഡ് പിനിയോൺ ഗിയേഴ്സ് ഉപയോഗിക്കുന്നത്, തിരിച്ചു ആക്കാം. അതാണ് കാണുന്നത്. ഇതിനെ ഇതിൽ നിന്ന് ഇങ്ങോട്ടേക്കും പവർ ട്രാൻസ്മിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഇതിനെ തിരിച്ചു ആക്കാം. അതാണ് നമ്മളിവിടെ പറയുന്നത്. റാക്ക് ആൻഡ് പിനിയോൺ ഗിയർ ആർ യൂസ്ഡ് ടു കൺവേർട്ട് റൊട്ടേഷൻ ഇൻ ടു ലീനിയർ. അതുപോലെ തന്നെ ലീനിയറിനും റൊട്ടേഷനും ആക്കാൻ സാധിക്കും. അതിനാണ് റാക്ക് ആൻഡ് പിനിയോൺ ഉപയോഗിക്കുന്നത്. സോ ഇതിന്റെ അഡ്വാൻറ്റേജ്, അതായത് ഗിയർ ഡ്രൈവിന്റെ അഡ്വാൻറ്റേജ്, സ്മൂത്ത് ആൻഡ് റിലയബിൾ ആണ്, ട്രാൻസ്മിറ്റ് മോർ പവർ ആണ്. അതുപോലെ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, നോട്ട് സ്യൂട്ടബിൾ ഫോർ ലാർജ് ഡിസ്റ്റൻസ്. നമ്മൾ പറഞ്ഞു തന്നെ രണ്ട് അടുത്തടുത്തുള്ള ഷാഫ്റ്റുകൾ തമ്മിലെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കൂടുതലാണെങ്കിൽ പിന്നെ നമ്മൾ ബെൽറ്റും റോപ്പും ചെയിനും ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. ലൂബ്രിക്കേഷൻ ആവശ്യമായിട്ട് വരും. മെയിൻ്റെനൻസ് കോസ്റ്റ് കൂടുതലാണ്. പവർ ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ, അതുപോലെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതലാണ്. ഇതിന്റെ കട്ടിങ്ങിനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് ഒത്തിരി വരുന്നുണ്ട് ഗിയർ ടൂത്തിന്. അതുപോലെ ഗിയർ ട്രെയിൻസ് ഉണ്ട്. അതെന്താ നോക്കാം. സിമ്പിൾ ഗിയർ ട്രെയിൻസ് ഉണ്ട്, പ്ലാനറ്ററി ഉണ്ട്, കോമ്പൗണ്ട് ഉണ്ട്. എന്താണ് ഗിയർ ട്രെയിൻസ്? കോമ്പിനേഷൻ ഓഫ് ഗിയേഴ്സ് ബൈ മീൻ ഓഫ് വിച്ച് മോഷൻ ആൻഡ് പവർ ആർ ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ ഷാഫ്റ്റ് ടു അനദർ. കോമ്പിനേഷൻ ഓഫ് ഗിയേഴ്സ് അതാണ് ഇതിൽ വരുന്നത്. അതായത് സിമ്പിൾ ഗിയർ ട്രെയിൻ ഉണ്ട്, അതായത് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നു, ഇതിന്റെ പവർ എങ്ങോട്ട് കിട്ടുന്നു, ഇപ്പുറത്ത് കിട്ടുന്നു. അപ്പൊ ഇത് ഇങ്ങോട്ടാണ് റൊട്ടേറ്റ്, ഈ ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതെന്ത് സംഭവിക്കും? ഇത് ഈ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ആവും. ഇത് ഈ ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതെന്ത് സംഭവിക്കും? ഇത് ഈ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ആവും. അങ്ങനെ കോമ്പൗണ്ട് ഓഫ് ഗിയേഴ്സ്, അതായത് ഒരേ ഇതിൽ തന്നെ രണ്ട് മൂന്ന് ഗിയേഴ്സ് വെക്കുന്നതിനെ നമ്മൾ സിമ്പിൾ ഗിയർ ട്രെയിൻ എന്ന് പറയുന്നത്. ഇതാണ് സിമ്പിൾ ഗിയർ ട്രെയിൻ.
സീരീസ് ഓഫ് ഗിയർ വീൽ ഇൻ വിച്ച് ഈച്ച് ഗിയർ ഈസ് മൗണ്ടഡ് ഓൺ എ സെപ്പറേറ്റ് ഷാഫ്റ്റ്. സെപ്പറേറ്റ് ഉള്ള ഷാഫ്റ്റുകളിലാണ് ഇത് എന്ത് ചെയ്തിരിക്കുന്നത്, മൗണ്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ സീരീസ് ഓഫ് ഗിയേഴ്സ് ഉണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല ഗിയേഴ്സുകളെല്ലാം ചേർന്ന് ചേർന്നായിരിക്കുന്നത്. ഗിയർ ഇൻ ബിറ്റ്വീൻ ഡ്രൈവർ ആൻഡ് ഡ്രിവൺ ഗിയർ കോൾഡ് ഐഡിയലർ ഗിയേഴ്സ്. അതായത് ഇതിനെയാണ് നമ്മൾ ഐഡിയലർ ഗിയർ എന്നത്. അപ്പൊ ഇവിടുന്ന് പറഞ്ഞാൽ ഉണ്ടെങ്കിൽ ഇതിന്റെ ഏറ്റവും അവസാനം ഉള്ളതായിരിക്കും എന്ത് നമ്മൾ ഡ്രിവൺ ആയിട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ ഫോളോവർ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇടയിലുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഐഡിയലർ ഗിയേഴ്സ് എന്ന് പറയുന്നു. അതിന് ചെറിയൊരു ഇക്വേഷൻ പോലെ ഉണ്ട്, ഒരു സ്പീഡ് റേഷ്യോ, കൂടുതൽ വിശദമായിട്ടൊന്നും ഇല്ല. അപ്പൊ ഇതിനകത്ത് നമ്മൾ കാണുമ്പോൾ ഈ ആ ഫിഗറിൽ കണ്ടത് ഒരു ഡ്രൈവറും ഒരു ഫോളോവറും അല്ലെങ്കിൽ ഒരു ഡ്രിവൺ, അതുപോലെ രണ്ട് ഐഡിയലർ ഗിയേഴ്സ് ആണ് ഉള്ളത്. അതായത് ഇത് ഡ്രൈവർ, രണ്ട് ഐഡിയലർ, ഒരു ഫോളോവർ അല്ലെങ്കിൽ ഡ്രിവൺ ഗിയർ എന്ന് പറയുന്നത്. അതിന്റെ സ്പീഡ് റേഷ്യോ എടുക്കുമ്പം എൻ ഫോളോവർ ബൈ എൻ ഡ്രൈവർ, എൻ എന്താന്നല്ല സ്പീഡ് ഓഫ് ദി ഫോളോവർ ആണ്, അത് ആർ പി എമ്മിലായിരിക്കും. അതായത് സ്പീഡിനെയാണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത്. അത് ഫോളോവറിന്റെ ആണെങ്കിൽ ആ സ്പീഡാണ് ഇവിടെ എടുക്കുന്നത്, ഡിവൈഡഡ് ബൈ ഡ്രൈവറിന്റെ സ്പീഡ്. അതല്ല എങ്കിൽ ഇസഡ് ഡ്രൈവ് ബൈ ഇസഡ് ഫോളോവർ ഉണ്ട്. ഇസഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടീത്ത് ആണ്, ആ ഗിയറിന്റെ നമ്പർ ഓഫ് ടീത്തിനെയാണ് നമ്മൾ ഇസഡ് എന്ന് പറയുന്നത്. അത് ഫോളോവറിന്റെ നമ്പർ ഓഫ് ടീത്ത്. അപ്പൊ ഇത് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് നോക്കാം, അതായത് എൻ ഫോളോവർ എൻ ഡ്രൈവർ, അതായത് ഇതിന്റെ സ്പീഡ് ഡിവൈഡഡ് ബൈ ഇതിന്റെ സ്പീഡ്, അതാണ് ഒന്ന് നമ്മൾ പറഞ്ഞത്, ഫോളോവറും ഡ്രൈവറും തിരിച്ചാണ്. അതായത് ഫോളോവറിന്റെ സ്പീഡ് ഡിവൈഡഡ് ബൈ ഡ്രൈവറിന്റെ സ്പീഡാണ്. ഇനി ഇവിടെ ഗിയറിന്റെ അതായത് നമ്പർ ഓഫ് ടീത്തിനെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഡ്രൈവറിന്റെ ടീത്ത് ഡിവൈഡഡ് ബൈ ഫോളോവറിന്റെ ടീത്ത്, അതായത് ഈ ടീത്തുകൾ ഇതിന്റെ കൗണ്ടിങ് ആണ് പറയുന്നത്, നമ്പർ ഓഫ് ടീത്ത് എന്ന് പറയുന്നത് ഇതേ ഡിവൈഡഡ് ബൈ ഫോളോവർ. അങ്ങനെയാണ് സ്പീഡ് റേഷ്യോ കണക്കാക്കുന്നത് ഈ ഗിയറിന്റെ, സിമ്പിൾ ഗിയർ ഡ്രൈവിന്റെ. ഇനി കോമ്പൗണ്ട് ഗിയർ ഡ്രൈവ് ഉണ്ട്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു ഗിയറിന്റെ കൂടെ തന്നെ വേറൊരു ഗിയർ ഇരിക്കുന്നു, അതിനോട് ചേർന്ന് വേറൊരു ഗിയർ കൊടുത്തിരിക്കുന്നു. ഇപ്പം ഈ ഷാഫ്റ്റിൽ തന്നെ രണ്ട് ഗിയർ വന്നു, ഈ ഷാഫ്റ്റിൽ രണ്ട് ഗിയർ വന്നു, ഇതിന്റെ റൊട്ടേഷൻ ഇവിടുന്ന് കിട്ടുന്നു, അതിവിടെ വരുന്നു, ഈ ഗിയറിൽ നിന്ന് ഈ ഗിയറിലേക്ക് വരുന്നു, ഈ ഗിയറിൽ നിന്ന് ഈ ഗിയറിൽ. അപ്പൊ മൊത്തത്തിൽ ഗിയറിന്റെ ഒരു കോമ്പിനേഷൻ തന്നെ ഫുള്ള് വരുവാണ് ഒരേ ഷാഫ്റ്റിൽ നിന്ന്. നേരത്തെ നമ്മൾ കണ്ടത് ഒരു ഷാഫ്റ്റ്, ഓരോ ഗിയേഴ്സിനും ഓരോ ഷാഫ്റ്റ് ആയിരുന്നെങ്കിൽ ഇപ്പൊ കാണുന്നത് ഒരു ഷാഫ്റ്റിൽ തന്നെ രണ്ടും മൂന്നും ഗിയറുകൾ കൊടുക്കുന്നു, അതാണ് കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാല് മനസ്സിലാക്കും, ഇത് രണ്ടും ഒരേ ഷാഫ്റ്റിൽ വന്നിരിക്കുന്നു, ഇത് രണ്ടും വേറെ ഷാഫ്റ്റുകളിലാണ്, ഇതിനാണ് കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ എന്ന് പറയുന്നത്. സോ ആ ഫിഗറിൽ നമ്മൾ, ഈ ഫിഗറാണ് നമ്മൾ നേരത്തെ കണ്ടത്, അതായത് ഗിയർ വൺ ആൻഡ് ഗിയർ ഫോർ മൗണ്ടഡ് ആണ് സെപ്പറേറ്റ് ഷാഫ്റ്റ്. ഈ ഷാഫ്റ്റ് അതായത് ഈ ഗിയർ ഈ ഷാഫ്റ്റിൽ മൗണ്ട് ചെയ്തിരിക്കുന്നു, ഈ ഗിയർ ഈ ഷാഫ്റ്റിലാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. ഗിയർ ടു ആൻഡ് ത്രീ ഓൺ സെയിം ഷാഫ്റ്റ്. സോ ഗിയർ ടു ആൻഡ് ഗിയർ ത്രീ റൊട്ടേറ്റ് വിത്ത് ഈക്വൽ സ്പീഡ്. അതായത് ഈ ഷാഫ്റ്റിൽ രണ്ട് ഗിയർ കൊടുത്തിരിക്കുന്നു, രണ്ടും മൂന്നും. അപ്പൊ ഒരേ ഷാഫ്റ്റിൽ കൊടുത്തിരിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും, അവിടെ റൊട്ടേഷൻ സ്പീഡ് ഈ ടുവിനും ത്രീക്കും ഒരേപോലെ ആയിരിക്കും സ്പീഡ് കിട്ടുന്നത്. ഇനി ഗിയർ വൺ ഈസ് ദ ഡ്രൈവർ ആൻഡ് ഗിയർ ഫോർ ഈസ് ദ ഫോളോവർ. ഇതാണ് ഡ്രൈവറും ഇത് ഫോളോവറും. ഇതിന്റെ സ്പീഡ് റേഷ്യോ എങ്ങനെ വരും, എൻ ഫോളോവർ, അതായത് ഇതിന്റെ സ്പീഡ് ഡിവൈഡഡ് ബൈ ഇതിന്റെ സ്പീഡ്. ഇനി അത് നമ്മൾ ടൂത്തിന്റെ കേസിൽ എടുക്കുവാണെങ്കിൽ, ഗിയറിന്റെ ടൂത്തിന്റെ കേസിൽ എടുക്കുവാണെങ്കിൽ ഇസഡ് ഡ്രൈവർ, അതായത് ഡ്രൈവറിന്റെ നമ്പർ ഓഫ് ടീത്ത് ഡിവൈഡഡ് ബൈ ഇസഡ് ടു എന്ന് പറയുന്നത് ഈ ഗിയറിന്റെ നമ്പർ ഓഫ് ടീത്ത് ഹോൾ ഇൻറ്റു ഇസഡ് ത്രീ, ഇതിന്റെ നമ്പർ ഓഫ് ടീത്ത് ഡിവൈഡഡ് ബൈ ഇതിന്റെ നമ്പർ ഓഫ് ടീത്ത്. അങ്ങനെയാണ് ഇവിടെ ഇതിന്റെ സ്പീഡ് റേഷ്യോ കണക്കാക്കുന്നത്. ഇത് അതിന്റെ ഇത് കാണിക്കുന്നതാണ്, എൻ ഫോളോവർ എന്ന് പറയുന്ന സ്പീഡ് ഓഫ് ദ ഫോളോവർ ആണ്, എൻ എന്ന് പറയുന്ന സ്പീഡ് ആയിരിക്കും, ഇസഡ് എന്ന് പറയുന്ന നമ്പർ ഓഫ് ടീത്ത് ആയിരിക്കും. അത് ഫോളോവറും ഉണ്ടാവും ഡ്രൈവറും ഉണ്ടാവും, പിന്നെ എക്സ്ട്രാ വരുന്ന ഗിയേഴ്സിന് നമ്മൾ നമ്പർ കൊടുക്കും. ഇതാണ് പ്ലാനറ്ററി ഗിയർ എന്ന് പറയുന്നത്, അതായത് ഒരു സൺ ആയിട്ടുള്ള ഒരു ഗിയർ ഉണ്ടാവും, അതിന് ചുറ്റും പ്ലാനറ്ററി ഉണ്ടാവും, ഇത് അതിന്റെ ഓർബിറ്റ് ആയിട്ട് വരും. ഇതാണ് നമ്മൾ പ്ലാനറ്ററി ഗിയർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ഇതാണ് സൺ ഗിയർ, ഇതിനോട് ചേർന്നുള്ള ഇതിൽ നിന്ന് കിട്ടുന്ന പവർ ആയിരിക്കും ഈ ഷാഫ്റ്റുകളിലെല്ലാം വരിക. തിരിച്ചും ഇതിനെ റൊട്ടേറ്റ് ചെയ്യിക്കുകയാണെങ്കിൽ അതിൽ നിന്നും പവർ ഇങ്ങോട്ടേക്കും വരും. പ്ലാനറ്ററി ഗിയർ ട്രെയിൻസ് ആർ ഹാവിംഗ് വൺ ഓർ മോർ ഗിയർ ഓർബിറ്റിംഗ് അബൌട്ട് ദി സെൻട്രൽ ആക്സിസ് ഓഫ് ദി ട്രെയിൻ ഫ്രം ദി ഫിഗർ കോൾഡ് സ്മോളർ ഗിയർ. ഇതിനെ നമ്മൾ സൺ ഗിയർ എന്നും ഗിയർ ഓവർ ദി സൺ ഗിയർ കോൾഡ് പ്ലാനറ്റ് ഗിയർ എന്നും മറ്റേതിനെ നമ്മൾ റിംഗ് ഗിയർ എന്നുമാണ് വിളിക്കുന്നത്. അതായത് ഇത് സൺ ഗിയർ, പ്ലാനറ്റ് ഗിയർ, ഇത് റിംഗ് ഗിയർ ഔട്ടറിൽ കാണുന്നത്, ഇതിനാണ് റിംഗ് ഗിയർ എന്ന് വിളിക്കുന്നത്. ഗിയർ ടെർമിനോളജി ഉണ്ട്, നമ്മളിപ്പോ ഈ കണ്ട ഗിയറിന്റെ ടെർമിനോളജി, അതായത് രണ്ട് ടൂത്തുകൾ ഈ എൽ ആർ ചെയ്തിരിക്കുന്ന ഈ പോർഷനുകളാണ് നമ്മൾ ടൂത്ത് എന്ന് പറഞ്ഞല്ലോ, അതാണ് ഈ എടുത്തു വെച്ചിരിക്കുന്നത്.
ഇതാണ്ട് ഈ രണ്ട് ടൂത്തുകൾ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് സ്പേസ് ഉണ്ടാവും, ഇതിന് കുറച്ച് നെയിമിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ ഗിയർ ടെർമിനോളജി എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് രണ്ട് സർക്കിളിയും തുടങ്ങാം. അതായത് ഇതിന്റെ ഏറ്റവും ഔട്ടർ സെക്ഷനിലൂടെ പോകുന്ന സർക്കിളാണ് ദാ ഈ സർക്കിൾ. ഇതിനെ നമ്മൾ അഡൻഡം സർക്കിൾ എന്നാണ് വിളിക്കുന്നത്. ദാ ഈ പാസ് ചെയ്യുന്ന ഈ ലേസർ പോയിന്റ് സർക്കുലേറ്റ് ചെയ്യുന്ന, അതായത് പാസ് ചെയ്യുന്ന പോർഷനെ നമ്മൾ വിളിക്കുന്ന സർക്കിളിന്റെ പേരാണ് അഡൻഡം സർക്കിൾ. ഇതെന്ന് പറയുന്നത് ഗിയറിന്റെ ടൂത്തിന്റെ ഏറ്റവും ടോപ്പ് പോർഷൻ, ഈ ഏറ്റവും ടോപ്പ് പോർഷനിലുള്ള ഈ പോയിന്റിനെ സർക്കുലർ ആയിട്ടുള്ള ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഡൻഡം സർക്കിൾ. അപ്പൊ അതേപോലെ തന്നെ ഏറ്റവും താഴെ ഒരു സർക്കിൾ ഉണ്ടാവുമല്ലോ, അപ്പൊ ആ സർക്കിളിനെ നമ്മൾ വിളിക്കുന്നത് ഡിഡൻഡം സർക്കിൾ. എന്താണ് ഈ ബേസിൽ, അതായത് ഈ കട്ടിങ് വരുന്ന സ്പേസ്, അതായത് ഇതിനകത്തുള്ള ഈ കട്ടിങ് വരുന്ന സ്പേസിനകത്തുള്ള ഈ സർക്കിളിനെ, ഈ സർക്കിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിഡൻഡം സർക്കിൾ എന്ന്. അപ്പൊ ഏറ്റവും ടോപ്പിലുള്ളതിനെ നമ്മൾ അഡൻഡം സർക്കിൾ എന്നും ഏറ്റവും താഴെയുള്ളതിനെ നമ്മൾ ഡിഡൻഡം സർക്കിൾ എന്നാണ് വിളിക്കുന്നത്. ഇനി ഒരു സർക്കിളും കൊണ്ട് ക്ലിയറൻസ് സർക്കിൾ, അതായത് നമ്മൾ ഇത് മേറ്റ് ചെയ്യുന്ന, അതായത് ഈ രണ്ട് ഗിയറുകൾ തമ്മിൽ ചേരുന്ന സമയത്ത് ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്പേസ് കാണാം. ഈ രണ്ട് ഗിയറിന്റെ ഇടയിലായിട്ട് ഈ അകത്തൊരു പോർഷൻ സ്പേസ് കാണാം. ആ സ്പേസ് എന്ന് പറയുന്നത് ഈ രണ്ട് ഡോട്ടഡ് ലൈനിന്റെ ഇടയിലുള്ള സ്പേസ് ആണ്. അതിനെ നമ്മൾ ക്ലിയറൻസ് എന്നാണ് വിളിക്കുന്നത്. അതായത് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യത്തില്ല, ആ ടൂത്ത് എൻ്റർ ആവത്തില്ല. അപ്പൊ ആ സ്പേസിനെ ക്ലിയറൻസ് എന്ന് വിളിക്കും. അപ്പൊ ആ ഒരു സർക്കിൾ ഉണ്ടാവുമല്ലോ, ഈ ക്ലിയറൻസ് ഉണ്ടാവുന്ന പോർഷനുള്ള സർക്കിളിനെ നമ്മൾ ക്ലിയറൻസ് സർക്കിൾ എന്ന് വിളിക്കും. ക്ലിയർ ആവണം, ഏറ്റവും ടോപ്പിലുള്ളത് അഡൻഡം സർക്കിളാണ്, ഏറ്റവും ലാസ്റ്റിൽ വന്ന് നിൽക്കുന്ന ഈ പോർഷനുള്ള സർക്കിളിനെ നമ്മൾ ഡിഡൻഡം സർക്കിൾ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ മറ്റേ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഗിയറിന്റെ ടൂത്ത് എൻ്റർ ആയി വരുമ്പം അതിന്റെ പോർഷൻ ദാ ഇവിടം വരെ വന്ന് നിൽക്കത്തുള്ളൂ. അപ്പൊ ഇതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടാവും, ആ ഗ്യാപ്പിനെ നമ്മൾ ക്ലിയറൻസ് എന്നാണ് വിളിക്കുന്നത്. അത് പാസ് ചെയ്ത് പോകുന്ന ലൈനെ നമ്മൾ ക്ലിയറൻസ് സർക്കിൾ എന്ന് വിളിക്കും. ഇനി നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കി, അതായത് ഈ ഒരു ടൂത്തിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നോക്കിയാൽ അതിന്റെ സെൻട്രൽ പോർഷൻ വരെയുള്ളതിനെ നമ്മൾ അഡൻഡം എന്നും, സെൻട്രലിൽ നിന്ന് നമ്മുടെ ഡിഡൻഡം സർക്കിൾ വരെയുള്ളതിനെ ഡിഡൻഡം എന്നും വിളിക്കും. അതുപോലെ ഇതിന്റെ വോൾ ഡെപ്ത്, മൊത്തത്തിലുള്ള ഡെപ്ത് എത്രയാന്ന് ചോദിച്ചാൽ ദാ ഈ പോയിന്റിൽ നിന്ന് ഡിഡൻഡം സർക്കിൾ വരെയുള്ള, അതായത് അഡൻഡം സർക്കിൾ മുതൽ ഡിഡൻഡം സർക്കിൾ വരെയുള്ള സ്പേസിനെ നമ്മൾ വോൾ ഡെപ്ത് എന്ന് വിളിക്കും. വർക്കിംഗ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ ഈ ക്ലിയറൻസ് വിട്ട് നിൽക്കുന്ന, അതായത് നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ട് മേറ്റ് ചെയ്യുന്ന ഗിയറിന്റെ ടൂത്ത് എവിടം വരെ വന്ന് നിൽക്കുന്നു, അതും ഇതിന്റെ ഡിഡൻഡം സർക്കിൾ നമ്മളൊരു സ്പേസ് ഉണ്ടാകും, അതാണ് ക്ലിയറൻസ്. അപ്പൊ ആ വോൾ ഡെപ്തിൽ നിന്ന് ക്ലിയറൻസിനെ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി മിച്ചമുള്ളത് ഈ പോയിന്റിൽ നിന്ന് ദാ ഇവിടെ വരെയുള്ളതാണ് വർക്കിംഗ് ഡെപ്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഗ്യാപ്പ് കാണാം, അത് ക്ലിയറൻസും. ആ ക്ലിയറൻസ് ഒഴിവാക്കി കഴിഞ്ഞുള്ള സ്പേസിനെ നമ്മൾ വർക്കിംഗ് ഡെപ്ത് എന്ന് വിളിക്കും. ഇനി ഈ ഫേസിൽ നിന്ന് ഇപ്പുറത്തെ ഫേസ് വരെയുള്ള പോർഷനിലുള്ള ഈ തിക്നെസ്സിനെ നമ്മൾ ടൂത്ത് തിക്നെസ് എന്നാണ് വിളിക്കുന്നത്. ടൂത്ത് തിക്നെസ്, അതായത് ഇവിടം മുതൽ ദാ ഇവിടം വരെ. ഇനി ഇവിടെ മുതൽ അടുത്ത ഗിയറിന്റെ ഫേസ് വരെയുള്ള പോർഷനെ നമ്മൾ വിളിക്കുന്നത് വിഡ്ത് ഓഫ് സ്പേസ് എന്നാണ്. വിഡ്ത് ഓഫ് സ്പേസ്, രണ്ട് ഗിയർ ടൂത്ത് തമ്മിലുള്ള അകലത്തിനെ നമ്മൾ വിഡ്ത് ഓഫ് സ്പേസ് എന്നാണ് വിളിക്കുന്നത്. ഇനി സർക്കുലർ പിച്ച് ഉണ്ട്, അതായത് ഈ സ്പേസ്, അതായത് ഈ ഒരു ഫേസ് മുതൽ അടുത്തതിന്റെ ഫേസ് വരെയുള്ള ഇതിനെ നമ്മൾ പി, അതായത് സർക്കുലർ പിച്ച് എന്നാണ് വിളിക്കുന്നത്. ഇനി ഇതിനകത്ത് ഈ ഒരു പോർഷൻ കണ്ട, ഒരു ഫില്ലറ്റ് റേഡിയസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇവിടെ ഒരു റേഡിയസ് ഉണ്ട്, അതായത് ഒരു കർവ് പോർഷനാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ ഈ ഒരു പാസിംഗിൽ ഈ കർവ് കാണിക്കുന്നതിന് നമ്മൾ ഫില്ലറ്റ് റേഡിയസ് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും ടോപ്പിലുള്ളതിനെ നമ്മൾ ടോപ്പ് ലാൻഡ് എന്നും, അതുപോലെ തന്നെ ഈ ഫേസിനെ നമ്മൾ ഫേസ് എന്നും, അതിന്റെ ഒരു നമ്മുടെ ഒരു എന്താ പറയാ സെൻട്രൽ പോർഷനിൽ നിന്ന് താഴോട്ടുള്ളതിനെ നമ്മൾ ഫ്ലാങ്ക് എന്നുമാണ് വിളിക്കുന്നത്. അപ്പൊ ഇത് ബോട്ടം ലാൻഡ്, ഇത് നമ്മൾ ഈ കാണുന്നതിനെ നമ്മൾ എന്താ വിളിച്ചത്, ഫില്ലറ്റ് റേഡിയസ് എന്ന് വിളിച്ചു. ഇതിനെ ഫ്ലാങ്ക് എന്ന് പറയും. ഈ ഡോട്ട് ലൈനിന്റെ മുകളിലോട്ടുള്ളതിനെ നമ്മൾ ഫേസ് എന്ന് വിളിക്കും. അതുപോലെ ഇതിനെ നമ്മൾ ടോപ്പ് ലാൻഡ് എന്നും പറയും. ഇനി പിച്ച് സർക്കിൾ ഉണ്ട്, അതായത് പിച്ച് സർക്കിൾ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ അഡൻഡവും ഡിഡൻഡവും സർക്കിളിന്റെയും സെൻട്രൽ പോർഷനാണ്. ഇതാണ് ഇതിന്റെ നമ്മൾ ഡയമീറ്റർ അല്ലെങ്കിൽ ഇതെന്ന് പറയുന്നത്, അതായത് പിച്ച് സർക്കിളിന്റെ പോയിന്റിങ്, അതായത് അഡൻഡത്തിന്റെയും ഡിഡൻഡത്തിന്റെയും സെൻട്രൽ പോയിന്റ്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഇതിന്റെ മുകളിലോട്ടുള്ളതിനെ നമ്മൾ അഡൻഡവെന്നും ഈ പിച്ച് സർക്കിളിന്റെ താഴോട്ടുള്ളതിനെ നമ്മൾ ഡിഡൻഡവെന്നും വിളിക്കും. ഓർക്കുക, ഇത് ടോപ്പ് ലാൻഡ്, ഇത് ഫേസ്, ഇത് ഫ്ലാങ്ക്, താഴെയുള്ളത് ബോട്ടം ലാൻഡ്, ഇതെന്ന് പറയുന്നത് ഫില്ലറ്റ് റേഡിയസ്. ഏറ്റവും താഴെയുള്ള സർക്കിളിനെ നമ്മൾ ഡിഡൻഡവെന്നും അതിന് തൊട്ട് മുകളിൽ വരുന്നത് ക്ലിയറൻസ് സർക്കിള്, ഇത് തമ്മിലുള്ള സ്പേസിനെ ക്ലിയറൻസ് സർക്കിളിന്റെ ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൊത്തത്തിലുള്ളതിനെ നമ്മൾ വർക്കിംഗ് ഡെപ്ത് എന്ന് വിളിക്കും. ഇത് ഫുള്ളായിട്ടാണെങ്കിൽ, അതായത് അടന്റെ മുതൽ ഡിഡൻഡം വരെയാണെങ്കിൽ നമ്മൾ അതിനെ വോൾ ഡെപ്ത് എന്ന് വിളിക്കും. അപ്പൊ ഇതൊക്കെയാണ് എന്ത് ഗിയർ ടെർമിനോളജി എന്ന് പറയുന്നത്. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് പിച്ച് സർക്കിളിലാണ്, അതായത് ഈ ഇവിടം മുതൽ
ഇങ്ങേ അറ്റം വരെ ഏത് സർക്കിളാണോ പാസ് ചെയ്യുന്നത് അതാണ് അതിന്റെ റേഡിയസ്. അപ്പൊ റേഡിയസ് പാസ് ചെയ്യുന്നത് ഈ ടൂത്തിന്റെ സെന്ററിലൂടെയാണ്, നമ്മുടെ പിച്ച് സർക്കിള് പാസ് ചെയ്യുന്നത് അവിടെ കൂടെയാണ്. അപ്പൊ ഇതിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് മുതൽ ഈ ടൂത്തിന്റെ സെന്റർ വരെ വരും. അതാണ് ഇത് ഇതിന്റെ ഡി വൺ പ്ലസ് ഡി ടു എന്നുള്ളത് കാണിച്ചിരിക്കുന്നത്. ഡി വൺ എന്ന് പറഞ്ഞ് ഈ കാണിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഗിയറിന്റെയും മറ്റേതിന്റെ സെക്കൻഡ് ഗിയറിന്റെയാണ്. ഇനി ഇതാണ് ഗിയർ ടൂത്തിന്റെ സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്ന നമ്മൾ പിച്ച് സർക്കിൾ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഈ രണ്ട് ഗിയറിന്റെ പിച്ച് സർക്കിൾ തമ്മിൽ ജോയിന്റ് ആവുന്ന ഈ പോർഷൻ ഇതാണ്, ഇതാണ് പിച്ച് പോയിന്റ് എന്ന് നമ്മൾ പറയുന്ന പോയിന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അതായത് പിച്ച് സർക്കിൾ എന്ന് പറയുന്നത് തിയറട്ടിക്കൽ ഓർ ഇമാജിനറി സർക്കിൾ അപ്പോൺ വിച്ച് ഓൾ ദി കാൽക്കുലേഷൻസ് ആർ മെയ്ഡ്. നമ്മൾ കാൽക്കുലേഷന് വേണ്ടി എടുക്കുന്നത് പിച്ച് സർക്കിളാണ്. ഇപ്പൊ സർക്കിൾ എവിടെയാണ് നമുക്ക് അറിയാം, പിച്ച് സർക്കിൾ എവിടെയാണ് നമുക്ക് നല്ലപോലെ അറിയാം. ഗിയർ ടൂത്തിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ഈ സർക്കിളിനെയാണ് നമ്മൾ പിച്ച് സർക്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ പിച്ച് സർക്കിളിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡയമീറ്റർ ഓഫ് ദ പിച്ച് സർക്കിൾ ഓർ ഇറ്റ് ഈസ് ദ മെയിൻ ഡയമീറ്റർ ഓഫ് ദ ഗിയർ വീൽ. അതായത് നോർമലി ദ സൈസ് ഓഫ് ദി ഗിയർ ഈസ് സ്പെസിഫൈഡ് ബൈ പിച്ച് സർക്കിൾ ഡയമീറ്റർ. നമ്മൾ ഈ പിച്ച് സർക്കിൾ ഡയമീറ്ററിനെ വെച്ചിട്ടാണ് ആ ഗിയറിന്റെ സൈസ് പറയുന്നത്. അപ്പൊ അതിന്റെ ഡയമീറ്റർ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഈ പിച്ച് സർക്കിളിന്റെ ഇതായിരിക്കും. അതായത് ഈ പോയിന്റിൽ നിന്ന് ഈ സെന്റർ പോയിന്റ് വരെയുള്ളതാണ് അതിന്റെ റേഡിയസ്. ഇത് ഫുൾ ആയിട്ട്, അതായത് ഇവിടെ മുതൽ ഈ പോയിന്റ് വരെ വരുവാണെങ്കിൽ അതിന് ഡയമീറ്റർ ആയിട്ടാണ് പറയും. പോയിന്റ് എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് കോൺടാക്ട് ഓഫ് ടു പിച്ച് സർക്കിൾ. അതായത് രണ്ട് ഗിയർ മീറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ രണ്ടിന്റെ പിച്ച് സർക്കിള് പോയിന്റ് ചെയ്യുന്ന സ്ഥലത്തെയാണ് നമ്മൾ പിച്ച് പോയിന്റ് എന്ന് പറയുന്നത്. അതാണ് പോയിന്റ് ഓഫ് കോൺടാക്ട് ഓഫ് ടു പിച്ച് സർക്കിൾസ്. ഇനി അഡൻഡം സർക്കിൾ, സർക്കിൾ പാസിംഗ് ത്രൂ ദി ടിപ്പ് ഓഫ് ദ ടീത്ത്, നമ്മൾ ആ കണ്ടിരുന്നു. അതായത് ഗിയറിന്റെ ടോപ്പ് പോർഷൻ, അതിനെയാണ് നമ്മൾ അഡൻഡം സർക്കിൾ എന്ന് പറയുന്നത്. അതാണ് അതിന്റെ ടിപ്പ്. അതുപോലെ അഡൻഡം എന്ന് പറയുന്നത് റേഡിയൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പിച്ച് സർക്കിൾ ആൻഡ് അഡൻഡം സർക്കിൾ. അതാണ് നമ്മൾ നേരത്തെ കണ്ടത് അഡൻഡം. അതായത് ഈ പിച്ച് സർക്കിൾ മുതൽ ഇവിടെ റേഡിയൽ ആയിട്ടുള്ള ഈ ഒരു ഇതിനെയാണ് നമ്മൾ അഡൻഡം എന്ന് വിളിക്കുന്നത്. ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് മറ്റേത് വരുന്നത്. അതായത് ഡിഡൻഡം സർക്കിൾ എന്ന് പറയുന്നത് പിന്നെ റൂട്ട് സർക്കിൾ എന്നും പറയും. സർക്കിൾ പാസിംഗ് ത്രൂ ദ റൂട്ട് ഓഫ് ദി ടീത്ത്, അതായത് ഏറ്റവും താഴെയുള്ള പോർഷൻ, ഇതാണ് നമ്മുടെ ഡിഡൻഡം സർക്കിൾ അല്ലെങ്കിൽ റൂട്ട് സർക്കിൾ എന്ന് പറഞ്ഞത്. ഇനി ഡിഡൻഡം എന്ന് പറയുന്നത് റേഡിയൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പിച്ച് സർക്കിൾ ആൻഡ് ഡിഡൻഡം സർക്കിൾ. അതായത് ഈ പിച്ച് സർക്കിളിന്റെ ഇവിടെ മുതൽ ഈ ഒരു പോർഷനുള്ള തന്നെ നമ്മൾ ഡിഡൻഡം എന്ന് വിളിക്കുന്നത്. ഇനി ഫുൾ ഡെപ്ത് ഉണ്ട്, അതെന്ന് പറഞ്ഞാൽ അഡൻഡം പ്ലസ് ഡിഡൻഡം. അതായത് ഈ അഡൻഡം പ്ലസ് ഈ ഡിഡൻഡം, ഇതാണ് വോൾ ഡെപ്ത് എന്ന് പറയുന്നത്. ഈ കാണുന്നത് വോൾ ഡെപ്ത്. അതുപോലെ ടോപ്പ് ലാൻഡ് ഉണ്ട്, സർഫസ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ ടൂത്ത്. നമ്മൾ നേരത്തെ കണ്ട ആ ടൂത്തിന്റെ ഏറ്റവും ടോപ്പ് പോർഷനെയാണ് നമ്മൾ ടോപ്പ് ലാൻഡ് എന്ന് പറയുന്നത്. സർഫസ് അറ്റ് ദ റൂട്ട് ഓഫ് ദി ടൂത്തിനെ നമ്മൾ ബോട്ടം ലാൻഡ് എന്ന് പറയും. അതുപോലെ ടൂത്തിന്റെ തിക്നെസ് നമ്മൾ നേരത്തെ കണ്ടു, ടൂത്തിന്റെ സ്പേസ് നമ്മൾ കണ്ടു, സ്പേസ് ഓഫ് വിഡ്ത്ത്. പിന്നെ ഫേസ് ഫ്ലാങ്ക്, ആ ഫേസിന്റെ വിഡ്ത്ത് എത്രയുണ്ടെന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. പിന്നെ ഇതിനെ നമ്മൾ പ്രൊഫൈൽ എന്നാണ് വിളിക്കുന്നത്. അതായത് കർവ്ഡ് ഫോം ബൈ ദി ഫേസ് ആൻഡ് ഫ്ലാങ്ക് ഓഫ് ദി ടൂത്ത്, അതിന്റെ രണ്ടിനെയും കൂടെ നമ്മൾ പറയുന്നത്. ആ ഫേസും ഫ്ലാങ്കും വരുന്ന കർവ്ഡ് ഫോംഡ് ആയിട്ടുള്ള ആ ടൂത്തിനെ നമ്മൾ വിളിക്കുന്നത് പ്രൊഫൈൽ എന്നാണ്. അപ്പൊ നമ്മൾ നോക്കിയാൽ ഗിയർ കാണാം. ഈ ഗിയർ മറ്റൊരു ഗിയറായിട്ട് ഇത് ചെയ്യുന്നതിനാണ് നമ്മൾ മേറ്റിംഗ്, ഇതാണ് അതിന്റെ മേറ്റിംഗ് ഗിയർ. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വരും. അതായത് ഇത് ഇങ്ങോട്ട് മേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു സ്പേസ് ഉണ്ട്, ഇതാ ഈ ഒരു സ്പേസിനെ നമ്മൾ ബാക്ക്ലാഷ് എന്നാണ് പറയുന്നത്. അതായത് എമൗണ്ട് ബൈ വിച്ച് ദ വിഡ്ത് ഓഫ് എ ടൂത്ത് സ്പേസ് എക്സീഡ് ദ തിക്നെസ് ഓഫ് ദി എൻഗേജിങ് ഗിയർ ടൂത്ത് ഇൻ ഓർഡർ ടു പ്രിവെന്റ് ടൂത്ത് ബൈൻഡിങ് ഓവർ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ. ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ ടൈമിൽ ഇത് കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വരുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്പേസ് അതിന് വരും. ആ സ്പേസിനെയാണ് നമ്മൾ ബ്ലാങ്ക് ബാക്ക്ലാഷ് എന്ന് പറയുന്നത്. ഓൾസോ ബാക്ക്ലാഷ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടൂത്ത് സ്പേസ് ഓഫ് ദി മേറ്റിംഗ് ഗിയർ ആൻഡ് ദ ടൂത്ത് തിക്നെസ് ഓഫ് ഗിയർ മെഷേർഡ് അലോങ് ദി പിച്ച് സർക്കിൾ. അപ്പൊ ഇതാണ് ആ ബാക്ക്ലാഷ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ഗിയറിലേക്ക് മേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഗ്യാപ്പ് വരും. ഇത് കുറച്ചുകൂടി ഇങ്ങോട്ട് അകത്തോട്ട് എൻ്റർ ആവുന്ന സമയത്ത് ഈ സ്പേസ് വരും, അതിനാണ് നമ്മൾ ബാക്ക് ആക്ഷൻ എന്ന് പറഞ്ഞത്. ഇനി വർക്കിംഗ് ഡെപ്ത് ഉണ്ട്, അത് നമ്മൾ നേരത്തെ കണ്ടത് തന്നെ. റേഡിയൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി അഡൻഡം സർക്കിൾ ഓഫ് എ ഗിയർ ആൻഡ് ദ അഡൻഡം സർക്കിൾ ഓഫ് ഇറ്റ്സ് മേറ്റ്, ഇതിന്റെ രണ്ടിന്റെ അഡൻഡം, അതായത് അത് തമ്മിലുള്ള ഇതായിരിക്കും അതിന്റെ വർക്കിംഗ് ഡെപ്ത് എന്ന് പറയുന്നത്. ഇനി ക്ലിയറൻസ് എന്ന് പറയുന്നത് വോൾ ഡെപ്ത് മൈനസ് വർക്കിംഗ് ഡെപ്ത്. നമ്മൾ നേരത്തെ കണ്ടതാണ്
ഈ ഫുൾ ആയിട്ടുള്ള, അതായത് ഈ ഡിഡൻഡം മുതൽ അഡൻഡം സർക്കിൾ വരെയുള്ള മൊത്തമാണ് എന്ത് നമ്മുടെ വോൾ ഡെപ്ത് എന്ന് പറയുന്നത്. അതിൽ മറ്റേ ഗിയർ വന്ന് മേറ്റ് ചെയ്യുന്ന സമയത്ത് ദാ ഇവിടെ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ ക്ലിയറൻസ്. അപ്പൊ ഈ ക്ലിയറൻസ് എന്ന് പറയുന്നത് ഈ വർക്കിംഗ് ഡെപ്ത് എത്രമാത്രം ഉണ്ടോ ആ വർക്കിംഗ് ഡെപ്തിൽ നിന്ന് വോൾ ഡെപ്ത് എത്രയാണോ അത് കുറയ്ക്കുന്നതാണ്. അതായത് ഈ വോൾ ഡെപ്തിൽ നിന്നും നമ്മുടെ വർക്കിംഗ് ഡെപ്ത് എത്രമാത്രമാണോ അത് കുറയ്ക്കുമ്പോൾ ഉണ്ടാകുന്നതിനെ നമ്മൾ ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഓൾസോ ക്ലിയറൻസ് ഈസ് ദ റേഡിയൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ അഡൻഡം സർക്കിൾ ഓഫ് എ ഗിയർ ആൻഡ് ദി റൂട്ട് സർക്കിൾ ഓഫ് ഇറ്റ് മേറ്റ്. ഇനി സർക്കുലർ പിച്ച് ഉണ്ട്, അതായത് ഡിസ്റ്റൻസ് മെഷേർഡ് അലോങ് ദി സർക്കംഫറൻസ് ഓഫ് പിച്ച് സർക്കിൾ ഫ്രം എ പോയിന്റ് ഫ്രം വൺ ടൂത്ത് ടു ദി കറസ്പോണ്ടിങ് പോയിന്റ് ഓഫ് ദി അഡ്ജസ്റ്റന്റ് ടൂത്ത്. അത് നമ്മൾ നേരത്തെ കണ്ടതാണ് സർക്കുലർ പിച്ച് എന്തുവാണെന്നുള്ളത്. അപ്പൊ അതിന്റെ എന്ന് പറഞ്ഞാൽ പൈ ഡി ബൈ ഇസഡ് ആണ്. ഇസഡ് എന്ന് പറയുന്ന നമ്പർ ഓഫ് ടീത്ത് ആണ്, ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. ഇനി മോഡ്യൂൾ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് പിച്ച് സർക്കിൾ ഡയമീറ്റർ ഇൻ എം എം ടു ദി നമ്പർ ഓഫ് ടീത്ത്, അതാണ്. അതായത് ഡയമീറ്റർ ഓഫ് ആ ഗിയറിന്റെ ഡയമീറ്റർ ബൈ ആ ഗിയറിന്റെ നമ്പർ ഓഫ് ടൂത്തിനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഒരു വാല്യൂവിനെ നമ്മൾ അതിന്റെ മോഡ്യൂൾ എന്നാണ് പറയുന്നത് എം. അതുപോലെ ഡി എന്ന് പറയുന്നത് പിച്ച് സർക്കിൾ ഡയമീറ്ററും ഇസഡ് എന്ന് പറയുന്ന നമ്പർ ഓഫ് ടീത്ത്. നമുക്കുള്ളത് സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് ആണ്. സിംഗിൾ പ്ലേറ്റ് എന്നുള്ളതിൽ തന്നെ നമുക്ക് കാണാം, ഇതാ ഇവിടെ ഒരു ഫ്രിക്ഷൻ മെറ്റീരിയൽ ഉണ്ട്. അതുപോലെ മുമ്പ് നമ്മൾ ഈ ഷാഫ്റ്റ് എന്താന്ന് പഠിക്കണം. അതായത് ഇത് ഡ്രൈവർ ഷാഫ്റ്റ് ആയിരിക്കും, അതായത് പവർ വരുന്നത് ഈ ഷാഫ്റ്റിലായിരിക്കും. ഈ ഷാഫ്റ്റിൽ നിന്ന് എങ്ങോട്ടേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ഈ ഷാഫ്റ്റിലേക്ക് ആയിരിക്കും പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലച്ച് ചവിട്ടാറുണ്ട് അല്ലെ. അപ്പൊ ആ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ഈ ഡ്രൈവർ ഷാഫ്റ്റ് എന്ത് ചെയ്യണം, ഡ്രിവൺ ഷാഫ്റ്റിൽ നിന്ന് ഡ്രിവൺ ഷാഫ്റ്റ് വിട്ട് മാറണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ക്ലച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ ഡ്രൈവർ ഷാഫ്റ്റിൽ നിന്ന് ഡ്രിവൺ ഷാഫ്റ്റിനെ മാറാൻ വേണ്ടിയിട്ട് ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ഇത് തമ്മിൽ പിന്നീട് ജോയിന്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഒരു ഫ്രിക്ഷണൽ മെറ്റീരിയൽ ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് സ്പീഡ് ഉണ്ടാവുമെങ്കിലും ഇവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ട് സ്പീഡ് വരുന്നില്ല, ഇതിപ്പോ ഡിസെൻഗേജ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സോ സിംഗിൾ പ്ലേറ്റ് ഇഫ് ഫ്രിക്ഷൻ സർഫസ് ഈസ് കണക്ടഡ് ടു എ ഡ്രിവൺ ഷാഫ്റ്റ് ദ ഡ്രിവൺ ഷാഫ്റ്റ് ട്രാൻസ്ഫർ പവർ ടു ഗിയർ ബോക്സ് ഫ്ലൈ വീൽ ഈസ് കണക്ടഡ് ടു ദി ഡ്രൈവർ ഷാഫ്റ്റ് അല്ലെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റ് ബോത്ത് ദ ഷാഫ്റ്റ് ആർ കോയാക്സിയൽ. അപ്പോൾ രണ്ട് ഷാഫ്റ്റും കോയാക്സിയൽ ആയിട്ടാണ്. അതുപോലെ തന്നെ ഡ്രൈവർ ഷാഫ്റ്റ് എന്ന് പറയുന്നത് ഫ്ലൈ വീലുമായിട്ട് നിൽക്കുകയാണ്, അതുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഡ്രിവൺ ഷാഫ്റ്റ് എന്ന് പറയുന്നത് ഗിയർ ബോക്സിന് മുമ്പുള്ളതാണ്. സോ ഡ്യൂറിംഗ് ഡിസെൻഗേജ്മെന്റ് എ ലിവർ കീപ്സ് ദ ഡ്രിവൺ ഡിസ്ക് അതായത് ക്ലച്ചിനെ എവേ ഫ്രം ദി ഡ്രൈവിംഗ് ഡിസ്ക് അതായത് ഫ്ലൈ വീലിൽ നിന്ന് ക്ലച്ചിനെ മാറ്റി നിർത്താൻ, അതായത് നമ്മുടെ പിസ്റ്റണിൽ നിന്ന് വരുന്ന കണക്ടിംഗ് റോഡിന്റെ എൻഡിൽ നമ്മുടെ ഫ്ലൈ വീൽ ഉണ്ടാവും. ആ ഫ്ലൈ വീലിനോട് ചേർന്നാണ് ക്ലച്ച് പ്ലേറ്റ് നിൽക്കുന്നത്. ആ ക്ലച്ച് പ്ലേറ്റ് കഴിഞ്ഞിട്ടുള്ള ഷാഫ്റ്റ് നേരെ പോകുന്ന ഗിയർ ബോക്സിലാണ്. അപ്പൊ ഈ ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലച്ച് ചവിട്ടുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ഫ്ലൈ വീലിൽ നിന്ന് ഈ ഡിസ്ക് അതായത് ക്ലച്ചിന്റെ ഡിസ്ക് എന്ത് ചെയ്യും, മാറും. അതാണ് ഇവിടെ പറയുന്നത്. ടു എൻഗേജ് ദ ക്ലച്ച് ദ ലിവർ ഈസ് ഗ്രാജുവലി റിലീസ്ഡ് ദ സ്പ്രിംഗ് പ്രൊവൈഡ്സ് ദ റിക്വയർഡ് ആക്സിയൽ ഫോഴ്സ് ടു പ്രസ് ദി ഡ്രിവൺ ഡിസ്ക് എഗൈൻസ്റ്റ് ദ ഡ്രൈവർ ഡിസ്ക് ക്ലച്ച് ഈസ് നത്തിങ് ബട്ട് എ കോമ്പിനേഷൻ ഓഫ് ടു ഫ്രിക്ഷൻ സർഫസസ്. അതായത് ഇതാണ് നമ്മുടെ ഡ്രൈവർ ഷാഫ്റ്റ്. അപ്പൊ ഇത് ഫ്ലൈ വീലുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. ഈ ഫ്ലൈ വീലിന്റെ ചേർന്ന് നിൽക്കുന്ന പോർഷൻ ആണ് എന്ത്, ഡിസ്ക്, അതായത് ക്ലച്ചിന്റെ ഡിസ്ക്. അപ്പൊ ഇത് തമ്മിലുള്ള ഒരു ഫ്രിക്ഷണൽ സർഫസ് ഉണ്ട്. അപ്പൊ നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ഈ ഒരു ഡിസ്ക് എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് മാറി നിൽക്കും. അപ്പൊ ഇത് കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, പക്ഷെ ആ പവർ ഇങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യത്തില്ല. അപ്പൊ നമ്മളിവിടെ ഗിയർ ചേഞ്ച് ചെയ്തതിനു ശേഷം നമ്മൾ ക്ലച്ച് ലിവർ റിലീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ഡ്രിവൺ ഷാഫ്റ്റ് എന്ത് ചെയ്യും, ഈ ക്ലച്ച് പ്ലേറ്റ് അങ്ങോട്ടേക്ക് ചെന്ന് മുട്ടും. അപ്പൊ എന്ത് സംഭവിക്കും, ഇത് വീണ്ടും റൊട്ടേറ്റ് ആവും. അതായത് ക്ലച്ച് എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇത് രണ്ടും ഒരുപോലെ ആകുമ്പോൾ ഒരേ സ്പീഡ് തന്നെ രണ്ട് ഷാഫ്റ്റിലും ട്രാൻസ്മിറ്റ് ചെയ്യും. ഇവിടെ നോക്കിക്കേ, നമ്മൾ ക്ലച്ച് കെട്ടിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, ഈ ഡിസ്ക് ഫ്ലൈ വീൽ നിന്ന് മാറി നിൽക്കുക. അപ്പൊ എന്ത് സംഭവിക്കത്തില്ല, ഈ പവർ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യത്തില്ല. അപ്പൊ ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഗിയർ ചേഞ്ച് ചെയ്തതിന് ശേഷം ആ ക്ലച്ച് റിലീസ് ചെയ്യാം. അപ്പൊ അത് രണ്ടെണ്ണമാണ്, ക്ലച്ച് എൻഗേജ്ഡ് ആകുമ്പോഴും ക്ലച്ച് ഡിസെൻഗേജ്ഡ് ആകുമ്പോഴും. നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ഇവിടെയാണ് ഈ റെഡ് കളർ കാണിച്ചിരിക്കുന്നതാണ് എന്ത് കൂടുതലായിട്ട് നമുക്ക് പവർ ഉള്ളത്. അപ്പൊ ആ പവറിൽ നിന്ന് ഇത് ഡിസെൻഗേജ് ആയിട്ട് നിൽക്കുകയാണ്. ഫുള്ള് നമ്മൾ ചവിട്ടി നിർത്തി, ക്ലച്ച് ഫുള്ള് ചവിട്ടി നിർത്തുന്ന സമയത്ത് ഈ പ്ലേറ്റിൽ നിന്ന് ഈ പ്ലേറ്റ് മാറി നിൽക്കും. അപ്പൊ ഇതാന്ന് പറയുന്നത് എഞ്ചിനിൽ നിന്ന് ഡയറക്റ്റ് പവർ വരുന്ന ക്ലച്ച്, ഡയറക്റ്റ് പവർ വരുന്ന ഷാഫ്റ്റ് ഇവിടെയാണ്. ഇവിടെ ഫ്ലൈ വീൽ ഉണ്ട്, ഈ ഫ്ലൈ വീല്. ആ ഫ്ലൈ വീലിനോട് ചേർന്നിട്ടാണ് ക്ലച്ച് പ്ലേറ്റ് ഉള്ളത്. ഇപ്പൊ പ്ലേറ്റ് ഇവിടെ നിന്ന് മാറി നിൽക്കുക. ഇനി നമ്മൾ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഇത് അതിനവിടെ അടുക്കും. അടുത്തു കഴിഞ്ഞ് ടോട്ടലി ഫുൾ അടുത്തു കഴിയുമ്പോൾ കോൺസ്റ്റന്റ് ആയിട്ട് ഇതിന്റെ സ്പീഡ് ഫുള്ളായിട്ട് തന്നെ പോകും. സോറി, ഇത് ഓപ്പോസിറ്റ് ആയിട്ട് വിചാരിച്ചാൽ മതി. അതായത് ഇവിടെയാണ് പവർ ഉള്ളത്, ഇത് പവർ ഇല്ല എന്നുള്ളത്. നേരത്തെ പറഞ്ഞ തന്നെ
തിരിക്കുന്നതേ ഉള്ളൂ. അതായത് ഇതാണ് ഫ്ലൈ വീൽ, ഫ്ലൈ വീലിൽ നിന്നുള്ള പവർ ഇവിടെയാണ് എത്തുന്നത്. ഇതിൽ നിന്ന് ക്ലച്ച് ചവിട്ടിയപ്പോൾ എന്തെങ്കിലും ക്ലച്ച് പ്ലേറ്റ് മാറി എന്ന്, അപ്പോൾ ഇവിടെ ഇപ്പോൾ പവർ ഇല്ല. അപ്പോൾ നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത്? ഇതിനോട് അടുക്കും, മോസ്റ്റ്ലി ഇതിനോട് അടുത്ത് കഴിയുമ്പോൾ ഇതിന് രണ്ടിനും ഒരേ സ്പീഡ് വരും. അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെയാണ് പവർ ഉള്ളത്. ഇത് എഞ്ചിനിൽ നിന്ന് പവറിൽ ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു, അതിലെ ഫ്ലൈ വീലിൽ നിന്ന് നമ്മൾ ക്ലച്ച് ചവിട്ടിയപ്പം എന്ത് സംഭവിച്ചു? ക്ലച്ച് പ്ലേറ്റ് മാറി. അപ്പോൾ അതിനുശേഷം നമുക്കിത് ഈ പോർഷനിലായിട്ട് അവിടെ അതിൻ്റെ ഗിയർ വരും. ആ ഗിയർ ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യുവാണ്. പതുക്കെ റിലീസ് ചെയ്യുമ്പോഴേക്കും ഓൾറെഡി സ്പീഡ് ഇതിന് കുറച്ച് കിട്ടിക്കഴിയും. ഇപ്പോൾ ഇതിന് 100 ഉണ്ടായിരുന്നെങ്കിൽ ഈ ക്ലച്ച് ചവിട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ 0 സ്പീഡാണ്. ഇവിടെയാണെങ്കിൽ ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ 50 സ്പീഡ് നിലവിൽ കിട്ടിയിരിക്കും. അത് ഫ്രിക്ഷണൽ സർഫസ് ആയതുകൊണ്ടാണ് ഇവിടെ കിട്ടുന്നത്. ഫുള്ളി ക്ലച്ച് നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ സ്പീഡ് സെയിം ആവും. അതിനെയാണ് നമ്മൾ സിംഗിൾ പ്ലേറ്റ് എന്ന് പറയുന്നത്. താങ്ക് യു.